हेलो फ्रेंड्स एल्लावर्क्कुम ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യേ സമയം 11:42 ട്ടോ രാജസ്ഥാൻ എപ്പോഴും ഇങ്ങനെ മ്യൂസിക്കബിൾ ആയിട്ടുണ്ടാവുക ഞങ്ങൾ ഇതാ കടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബേബീസിനും ഉണ്ട് ഞങ്ങൾ ബേബീസ് നമ്മൾ തന്നെ ഉള്ളത് അപ്പുറത്തും അമ്മുണ്ട് ഈ പുല്ല് തിന്നാൻ വേണ്ടി പശുക്കൾ വരികയാണ് എന്താ ചെയ്യുക ഇതുവരെ ഞങ്ങൾ പായിപ്പിച്ചു പായിപ്പിച്ചു മീൻസ് നമുക്ക് കൊടുക്കാൻ ലഞ്ഞിട്ടാണ്ടോ ഒന്നാമത്തെ അവസ്ഥ ഇതാ പൈസ കൊടുത്തും വാങ്ങിയ പുല്ലാണ് ഇത് ഓല് രണ്ട് കമത്തിൽ കമത്തുമ്പോത്തിന് സാധനം കഴിഞ്ഞു വന്നിട്ട് ഓല് അപ്പുറം പോയി കണ്ട് അയവർക്കും ഇവർക്കിത് ധാരണമില്ലാത്തതുകൊണ്ട് ഒറ്റയടിക്ക് തിന്നാൻ കഴിയൂല ആക്കുമ്പോലെ തിന്ന് തിന്ന് പോരുള്ളൂ ഈ ഒരു അങ്ങാടിയിലാട്ടെ നമ്മൾ ഇന്നലെ നിന്നത് അടിപൊളിയായിട്ട് ഇതാണ് നമ്മൾ ബോയ് സാബ് രാവിലെ തന്നെ എത്തിയത് ആ ഒരു കട രാത്രി മുഴുവൻ ചാലു കിട്ടാ എവിടേക്ക് തുറക്കാൻ നിൽക്കണുള്ളൂ ഭയങ്കര കാറ്റാണ് അത് തണുത്ത കാറ്റാണ് നമ്മൾ ഏതായാലും ഇവിടുന്ന് പോട്ടെ ബേബീസൊക്കെ ഇതാ ഇവിടെ തന്നെ ഉണ്ട് ഇതൊക്കെ ഇവിടെ മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ച കേട്ടോ രാവിലെ തന്നെ അങ്ങാടിയിൽ മയിലൊക്കെ ആണ് ഇത്രയും ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടാവുന്ന ഒരു പ്രശ്നമല്ല മയിലും കുട്ടികള് കോഴിക്കളമായിരിക്കും അവർ ഇവിടെ വലിയ മയിലൊക്കെ ഇതൊക്കെ പെൺമയിലാട്ടോ വാലില്ലാത്ത പെൺമയില് വാലുള്ളത് ആൺമയില് എന്താ ഒന്ന് പേര് വിടർത്തു മയിലേ മയിലേ പേര് വിടർത്തു അടിപൊളി മോനെ പുച്ഛം കിട്ടാവോ ആരടാ മയിലു എന്തോ അതിൻ്റെ വാലിൻ്റെ ചുട്ടുകള് മയിലു കുറേ ഉണ്ട് അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ പെണ്ണുങ്ങൾ കുറേ ഉണ്ട് ആണുങ്ങൾ രണ്ടാളുള്ളൂ ഏതായാലും കൂട്ടി ഇതാണ് ഈ ടൗൺ കേട്ടോ നമ്മളിതാ ആ വീടിൻ്റെ അവിടെ നിൽക്കുന്നു പെണ്ണുങ്ങളെ അടിയിൽ തുള്ളി 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 മഴയായി വന്നാനേ മഴ വന്നിട്ട് നമ്മൾ പെട്ടു മക്കളെ പെട്ടു മഴയാണ് ഈ വരുന്നത് യാ മോനെ പെടും പെടും ഇവിടുന്ന് പോയാൽ നമ്മൾ ഇനി മഴയ്ക്ക് പെടല്ലേ ഇയ്യാ അല്ല പിന്നെന്ത് ചെയ്യാ രാജസ്ഥാൻ ഞങ്ങൾ ശരിക്ക് കൊടയാൻ തീരുമാനിച്ചു കേട്ടോ ഒരു രക്ഷയില്ല മഴയും പെയ്തു എല്ലാവരും മണ്ടിപ്പായാണ് ഇവിടുത്തെ മഴ എന്താ അവസ്ഥ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഏറ്റവും നല്ലത് ഇവിടെ നിൽക്കാൻ നല്ലതെന്നാണ് തോന്നുന്നത് കുഞ്ഞിതാ പോകാൻ പറയണം എല്ലാവരും വണ്ടി ഒളിച്ച കേട്ടോ കാരണം ഒഴിഞ്ഞ പ്രദേശമാണ് പെരുമയും പെരുങ്കാറ്റൊക്കെ കാരണം എന്താവുന്നൊരു ഐഡിയ ഇല്ല രണ്ടു മക്കളെ കാറ്റാണ്ടുങ്ങൾ നമ്മളെ കേരളത്തിലത്തെ കാറ്റല്ല ഇട്ടത് പ്രത്യേകത എന്താ വെച്ചാൽ തണുത്ത കാറ്റും മഴയും കണ്ട റോഡൊക്കെ കണ്ട മഴ ചെറിയ മഴയാണ് ഞങ്ങളെ ശരി രാജസ്ഥാൻ എരിച്ചമർത്തുന്ന വെച്ച് തോന്നുന്നത് നമ്മളെ നാട്ടിലൊക്കെ ആണ് ഈ കാർപ്പോ പോർച്ചെങ്കിലും ഉണ്ടോ ഇവിടെ കാർപ്പോർച്ചില്ല മണ്ടി കയറിക്കാൻ ഈ ടൗൺ നമുക്ക് അരിയാനി പോകട്ടോ അല്ല സോറി ഈ ഒരു റോഡ് നമുക്ക് അരിയാനി പോകാം പക്ഷെ നമ്മൾ ഈ ഒരു റോഡ് ചൂസ് ചെയ്യുന്നില്ല ഇപ്പൊ നമ്മള് ഈ ഒരു റോഡ് ചൂസ് ചെയ്യണം കേട്ടോ അതായത് ഇന്നലെ പോയവർക്ക് കണ്ട മലകൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നു ഇതാ പിന്നെ ഇവിടെ ഒരു ദർഗുണ്ട് അവിടെ കുറച്ച് ദർഗുണ്ട് ഇന്നലെ രാത്രി ഞങ്ങൾ അതിൻ്റെ മേലെ നിൽക്കാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അതിങ്ങോട്ട് അങ്ങാടിക്ക് വന്നു വേണ്ട മാർക്ക് നമ്മളെ പൈസാവ് പറ്റിച്ചു കേട്ടോ അത് നേരം വലത്തിട്ട് ഹോട്ടലിലത്തെ പുറത്തത്തെ കടക്കാരൊക്കെ ചോദിച്ചു പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങിയില്ല നിങ്ങളൊക്കെ എന്ന് പക്ഷെ അതൊന്നും ഇല്ലാത്ത മാർക്ക് നമ്മളെ കൊണ്ടുപോയി നമ്മളോട് ഓൾറെഡി പറയണമെങ്കിൽ നമുക്ക് ഓക്കെ നമുക്ക് വാദിക്കാനു ലാസ്റ്റ് ഒരു തുള്ളി പുല്ല് എന്നാൽ പുല്ലിന് 200 രൂപ വാങ്ങി എല്ലാം കൊണ്ട് നമ്മൾ പെരുമ്പടലായിപ്പോയി നേരെ മറിച്ച് നമ്മൾ തൊടു കടക്കണ പൈസ ആവില്ല പുല്ലി നമുക്ക് ആളുകൾ ഫ്രീ തരും ഫ്രീ തരും എന്നുള്ളതിലേക്കാണ് നമ്മൾ കൊണ്ടുപോയി നമ്മളെ സഹായങ്ങളൊക്കെ അങ്ങനെച്ച് ഭയങ്കര താല്പര്യമായി ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ പിന്നെന്തായി ഒന്നുമില്ല പൈസ ദിവസം ആറിനുണ്ട്
ചൂടാവാൻ തുടങ്ങി. സത്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഏതാ ഇതാ ഇവിടെ കുറേ മക്കുപറകളുണ്ട്, ഇവിടെ മക്കുപറകളുണ്ട് പറഞ്ഞിട്ടല്ല, ഏതേലും ബാക്കി ഞാൻ പറയണില്ല. നമ്മളപ്പുറത്ത് നിന്ന് മക്കുപറൻ്റെ അവിടെ നിന്ന് പായിപ്പിച്ചാണ് കേട്ടോ. ടീം വലിയ ശരിയില്ല. അങ്ങനെ ഇതാട്ടെ ഞങ്ങൾ പോവാണ്. ആ ഇന്നലെ ഇവിടെ കിടക്കണ്ട പറഞ്ഞിട്ടുള്ള ഒരു കാരണം ഇതാണ് കേട്ടോ. നമ്മളവിടെ കിടക്കാൻ വിചാരിച്ചിന്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ശ്മശാനാണെന്ന് പറഞ്ഞു. നമ്മൾ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു പാമ്പിൻ്റെ പ്രശ്നമാണെന്ന് ചോദിച്ചപ്പോൾ എന്താ പറയുക, അവൻ വേറൊരു ഇതാണ് ഉപയോഗിച്ചത്, ഹിന്ദി അല്ല, ഇവിടെ വേറെ ലാംഗ്വേജ് കേട്ടോ. രാജസ്ഥാനിൽ നിങ്ങൾക്ക് ചില വീഡിയോയിലൊക്കെ ആളുകൾ സംസാരിക്കണേ മനസ്സിലാവും. അപ്പോൾ വേറൊരു രീതിയിലാണ് ചോദിച്ചത്. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മളെ ദഹിപ്പിക്കുന്ന ഏരിയ ആണ്, അതുകൊണ്ടാണ് കേട്ടോ. അത് നമ്മൾ അറിയില്ലായിരുന്നു, രാത്രി ആയതുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല. ലൈറ്റ് ആയതുകൊണ്ട് നമ്മളതിൻ്റെ അപ്പുറത്ത് കിടക്കാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ അതേപോലെ ഞങ്ങൾ പോവാണ്. കുറ്റിക്കാടുകളില്ലിക്കോലുകൾ അടിപൊളി കുഞ്ഞു പുല്ലല്ല അത്, രാജസ്ഥാൻ കണ്ടങ്ങൾ. എന്താ ചൊറുക്ക്! ഇപ്പം പള്ളി കുറച്ച് എന്തെങ്കിലും ഉണ്ടായിട്ടത്, പള്ളിയിലാണ്ട് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ രാജസ്ഥാൻ അങ്ങനെയാണ്, രാജസ്ഥാൻ ഇങ്ങനെയാണ്, അങ്ങനെ ആവും. ഏതായാലും വെള്ളം അലഹമ്ദുലില്ലാ തിരക്കടില്ല, കിട്ടുന്നുണ്ട് എന്ന് പറയാം. പുല്ലിപ്പോൾ അതേമാർക്ക് പൈസ കൊടുത്തും ഇതാക്കിയൊക്കെ പെട്ടാല് നമ്മളൊരു ഇടങ്ങേറാവും. ഇപ്പം ഇന്നലെ നമ്മൾ ആ ഒരു ടൗണിലൊരു ഏരിയ ഉണ്ടല്ലേ, പുതിയൊരു ടൗൺ വന്നല്ലോ, ചെറിയൊരു ടൗണ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ടൗണിൽ നമ്മളോട് ഇന്നലെ റച്ചക്കൊക്കെ 10 രൂപയ്ക്ക് ചെറിയൊരു കെട്ടാ പറഞ്ഞു. കാരണം ഒരു ടൗണിൽ ഇപ്പുറത്തുനിന്ന് കൊണ്ടുവരുന്നതായിരിക്കും എന്തറിയില്ല, ഏതായാലും കൂടിയിട്ട് റച്ചക്ക വാങ്ങാൻ പറ്റിയില്ല. പിന്നെ റച്ചക്ക ഫ്രീ ആയിട്ട് വേറെ ടീം നമുക്ക് വാങ്ങി തന്നത്, എല്ലാം പല ടീമും പല ആളുകളുമാണല്ലോ. ഏതായാലും മനസ്സിലായത് ഇന്ന് ഇന്നലെ നിന്നോടത്തുള്ള ആൾ അങ്ങനത്തെ ഒരു കോമൺ ആയിട്ടുള്ള ആളാണ് എന്നാണ് ബാക്കിയുള്ള പുറത്ത് ആളുകളായിട്ട് നമ്മൾ എന്താ പറയുക ഇൻട്രാക്ഷൻ നടത്തിയപ്പോൾ, കമ്മ്യൂണിക്കേഷൻ നടത്തിയപ്പോൾ മനസ്സിലായത് കേട്ടോ. കാരണം ഒരു ഇങ്ങോട്ടേക്ക് ചോദിക്കുകയാണ്, നിങ്ങളെയൊക്കെ അങ്ങനെ വാങ്ങിയില്ലേ, ഇങ്ങനെ വാങ്ങിയില്ല, അത് പറഞ്ഞു വാങ്ങിയില്ല, ഇത് പറഞ്ഞു വാങ്ങിയില്ലേ, ഒക്കെ ശരിയായിരുന്നു. ഏതായാലും ഇപ്പം ഇങ്ങനെ പോവാണ്, മഴ കൊണ്ടുപോവാണ്. ഇതാ കുട്ടികളൊക്കെ നെഞ്ഞു, ഞാൻ ഓൾറെഡി ഇതാ ഫുൾ നെഞ്ഞുകൾ കേട്ടോ. നേത്തിക്കടിച്ചിട്ട് കാണുന്നില്ല, കാണുന്നുണ്ട്, നോക്കി മഴയുണ്ട്, തണുപ്പുണ്ട്, രാവിലെയാണ്. പക്ഷേ സാധാ തണുപ്പിന് അപേക്ഷിച്ച് തണുപ്പ് ഇപ്പം ഇല്ല, ഇനി മഴ നെഞ്ഞാലേ കാരണം തണുപ്പ് കൂടുക. അടിപൊളി മണ്ണ് റോഡുകൾ തന്നെ ആട്ടെ ഇനി കാണാനുള്ളേ. പച്ചട്ട് നിങ്ങൾ പച്ചക്കെട്ടാ ചുമരുമ്മലൊക്കെ തുള്ളി കണ്ടാ. ആ ഇപ്പം നിങ്ങൾക്ക് ഈ കാണാൻ കാര്യം കാണില്ലല്ലോ അടച്ചോനെ, എന്താ ഇപ്പം കാണിച്ചു തരാ. ഏതായാലും മഴയാണ് മക്കളെ, മഴയാണ്. റോഡ് കണ്ട നിങ്ങൾക്ക് അറിയാലോ മഴ വെച്ചിട്ടുണ്ട്. അടിപൊളി ക്ലൈമറ്റ്, അടിപൊളി ക്ലൈമറ്റ്. ഔ രാവിലെ ഇവിടെ ശബ്ദമില്ലാതെ മുണ്ടാതെ നിൽക്കുകയാണെങ്കിൽ പല കിളികളെ കളകൂജണങ്ങളെ കൊണ്ട് വാവു ഫുള്ള് അത്തമ്മ യാ മുനമീവ തത്തമ്മ കേട്ടോ. അടിപൊളി എടോ എടാ, ഇങ്ങനെ ഒരുപാട് മനസ്സ് കുളിർക്കണ സംഗതികൾ ഇവിടെ ഉണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയണില്ല. അടിപൊളിയാണ്. ബാക്കിൽ വണ്ടി നമുക്ക് ആശ്രയിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം കേട്ടോ. രാജസ്ഥാന് കണ്ടങ്ങൾ യത കാക്കുന്ന ഒരു തരം കേങ്ങ വർഗം കേട്ടോ രാജസ്ഥാനിൽ നമ്മൾ കണ്ടതാണ്. പൂളല്ല കാവത്തല്ല, അടിപൊളി വേറെ എന്തോ ഒരു സാധനം വെറൈറ്റി. ചമർപ്പ് എന്താ നോക്കാൻ വെച്ചാൽ, ഏതായാലും ഇത് പിന്നെയും പിന്നെയും ഉണ്ടാവും കേട്ടോ, ഞാൻ നാസാക്കി എന്ന് പറയണ്ട, മണ്ടിക്കാനിട്ടുണ്ട്, അത് പൊന്തിക്കൂടും. അടിപൊളി കുഞ്ഞാ കൂടെത്തിയാണ് കേട്ടോ. അല്ലോ ക്ലൈമറ്റ് ഇതായി പെരുമായിട്ടോ. അതായത് ഗ്ലാസ് മേലൊക്കെ ഫോണിൻ്റെ ഗ്ലാസ് മേലൊക്കെ വെള്ളമായി, ഫുള്ള് വെള്ളമാണ്. സംഗതി പെട്ടു വിചാരിച്ചിട്ടോ, അവിടെ നിന്ന് നോക്കിയപ്പോൾ ഇവിടെ ബന്ധനു വിഷ്വൽ ബ്യൂട്ടി കാണുന്ന ഔ മോത്തുമൊക്കെ മായ പെരുവടി. ഇതാണ് രാജസ്ഥാനി വിഷ്വൽ ബ്യൂട്ടി. ഇവിടെയൊക്കെ പാടങ്ങളാണ് കേട്ടോ, കടുകുണ്ട്, കടലുണ്ട്, അടിപൊളി. കണ്ണത്ത ദൂരത്തോളം ഇവിടെ അടിപൊളിയാണ്. അടിപൊളിയോ അടിപൊളി അടിപൊളി അടിപൊളി. ഇതാ കുട്ടികൾ ഇതിലേ പോയത് കേട്ടോ, വളഞ്ഞു പൊളഞ്ഞു പോവുകയാണ്. മലകൾ ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നു, പുലികൾ ഞങ്ങളെ കാത്തിരിക്കുന്നു. അങ്ങനെ നമ്മളിതാ വേറൊരു വൈക്കത്തിയാണ്. വഴി നാല് കൂടുന്ന നേരത്തു നിങ്ങൾ പോകുന്ന വഴി നല്ല മൂർത്തിയിടണം. അപ്പം അതാ ഇടത്തോട്ടും വലത്തോട്ടും ഉണ്ട് കേട്ടോ. മുള്ളനല്ലെങ്ങായി പോത്താണ്, പോത്തോ എന്തോ ആണ്. ഇതുകൊണ്ട് നിങ്ങൾ ആരോ തിന്നിട്ട് പോയിക്കണു. ചീറ്റക്കൂട്ടാ ഞങ്ങളൊന്നും ചെയ്യല്ലേ. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചെന്താ അറിയോ, ആ മലകളൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡായി പോയിട്ടോ. കാരണം എന്താ വെച്ചാൽ
ഇതുവരെ പൊടി മണ്ണേനു ഇത് നിന്നിനത് പക്ഷേ അടക്ക് പിന്നാലില്ല ഇവൾ ഇവിടെ കൊണ്ടു ഇങ്ങനെ തള്ളുവോ ഇതാ ഒന്ന് രണ്ടെണ്ണം കണ്ടിട്ട് ഇവിടെ രണ്ടെണ്ണേ ഉള്ളൂ പിന്നെന്താ അതിൻ്റെ മൂടൊക്കെ എങ്ങനെ പൊളിഞ്ഞു പോയത് അത് പോട്ടെ വരുന്ന വരിക്കുണ്ടാവും നോക്കിയാ അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ ഇതാ ഈ ഷെയ്ഡിങ് കണ്ടുങ്ങള് ആ എന്ത് ചീറി പജ്ജു വെച്ചിണ്ടാക്കിയപ്പോ ആ പൈക്കളാണ് ഞാൻ പെട്ടെന്ന് അലർച്ചയാണ് വിചാരിച്ചേ സംസാരത്തിൻ്റെ അടിയിൽ അലർച്ച ആയിട്ടപ്പോൾ ആ പൈക്കളാണ് അപ്പൊ വലിയ പേടിയില്ല ഇവിടെ ആളും ആളൊക്കെ ഉണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ ഇതാ ആ മലകളൊക്കെ ശ്രദ്ധിച്ചു ഡാർക്കായി പോയി കാരണം എന്താ വെച്ചാല് ഈ ഒരു മഴ തട്ടലോട് കൂടി തന്നെ ഒരു മഞ്ഞ ലൈറ്റ് മണ്ണേനുണ്ട് എന്നത് അതൊന്നാണ് നനഞ്ഞു പടി പൊളി കളർ ഗ്രേഡിങ് ചെയ്ത് മാർക്കൊക്കെയുണ്ടോ കാറൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആളുകളൊക്കെ ഉണ്ട് മുന്നിൽ നിന്ന് മനസ്സിലായി മറ്റേ ഇതാ ഒഴിഞ്ഞ സ്ഥലങ്ങളേനു കേട്ടോ ഇതാ വന്ന വൈകളെ ഞാൻ വീഡിയോ റെൻഡറിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയൂല അടിപൊളി ഇവിടെ വേറെ സാധനത്തിന് നമ്മൾ നോട്ട് ചെയ്തിക്കണ് കണ്ടങ്ങളെ ഐഷ എന്താണ് ഒന്നല്ലെങ്കിൽ ഒരു പൊന്തണ്ടാവും വല്യ കൊമ്പ് കണ്ടിട്ടേന് എന്താണ് ചെയ്യാ ആ അവിടെ കിടാ 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 അടിപൊളി മക്കളെ ഇതങ്ങനെ ഗോദ്രോച്ചല്ല കൊമ്പ് കണ്ടിട്ടു വലിയ കൊമ്പുണ്ട് ഇനി അത് ഗോഡ്രോച്ചാണ് ചങ്ങായി ആണ് ഗോഡ്രോച്ചാണ് ഗോഡ്രോച്ചാണ് കേട്ടോ ഇവിടെയൊക്കെ കൃഷികൾ കഴിഞ്ഞതാണ് അത് പോയോ നമ്മൾ പോന്ന് പോകുന്നൊരു വളവിലെത്തിട്ടോ വളവും തിരിവൊക്കെ ആയി കുറച്ച് പേരാളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടിതാ അടിപൊളി വീട് കേട്ടോ അതിന് മുകളിലൊക്കെ രാജസ്ഥാനി സ്റ്റോണുകളെ കൊണ്ട് തന്നെയാണ് വാർത്തിക്കുന്നത് കേട്ടോ വാർപ്പല്ല അത് നീളക്കത്തിൽ വെച്ചേക്കാണ് ഇത് വരി കൊണ്ടാകും വിചാരിച്ചാൽ വരി നല്ലൊരു വീട് ഉണ്ടാക്കാം അടിപൊളിയാണ് ടെമ്പിളാണ് കേട്ടോ സോറി ടെമ്പിളാണ് ടെമ്പിളാണ് അടിപൊളി ഇതുണ്ടോ വീടാളുണ്ടോ വാർപ്പിൻ്റെ വീടാളൊക്കെ തന്നെ കേട്ടോ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഇവിടെയൊക്കെ ചെറിയ കുട്ടികൾ വരെ കാറും ബൈക്കും ഓടിക്കുന്നുണ്ട് ബസ് ഓടിക്കുന്നുണ്ട് ബസ് സോറി ഒക്കെ പാട് തള്ളി പോന്ന കാറ് ബൈക്ക് ട്രാക്ടർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികൾ ഓടിക്കുന്നുണ്ട് കാരണം ഒരിക്കലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓടിച്ച് പഠിക്കാം ഇവിടെ മയില് ആ അത് ഞാൻ കണ്ടു പക്ഷെ അത് ലോങ്ങിലല്ലേ ആടാ സോറി 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 ആ എത്തും കാണില്ല ബ്ലാക്ക് ആയിട്ട് ഒന്നും കാണില്ല ആ അങ്ങനെ ജി പാറുന്നാ പറഞ്ഞല്ലേ എന്നാ പാറിച്ചോ ആ മയിലേ മയിലേ പാറട്ടെ ഏ വൺ ഇനിയും കുറേ ആൾക്കാരുണ്ട് ഒരാണും ഒരു പെണ്ണും ഞുണ്ടിട്ടാ മൊയ്തീൻ്റെ പെണ്ണും ആണോ പോണില്ല ഓല് ഭയങ്കര പ്രണയമാണ് നമ്മളേതായാലും ഓല ഒഴിവാക്കി നമ്മൾ നേരെ പോവാണ് എന്താ അടിപൊളി ഏരിയ കേട്ടോ ഇങ്ങനെ ഇനി ഇവിടെ കുറച്ച് വീടുകളുണ്ടാവും കേട്ടോ ആ ഇവിടെ റോഡിൽ ഇതൊക്കെ ഇട്ടു കല്ലിട്ട ഏരിയക്ക് കല്ലല്ല മറ്റേ കട്ട പൊയച്ച ഏരിയയാണ് റോഡ് വല്ലാതെ നോക്കണ്ട ഡേട്ടിയാണ് നമുക്ക് നേരെ പോകാം ഔ ഓലമേഞ്ഞ ചുറുക്കുള്ള പേരാളൊക്കെ വരാൻ തുടങ്ങിയിട്ടാ ഈ ഒരു ഓലയാണ് ഇവർ മെയിൻ കേട്ടോ ഓല ഈ ഒരു ചെടി നമ്മൾ നല്ല ചൂലുണ്ടാക്കാൻ കണ്ടില്ലേ അങ്ങനത്തെ ചെടിയാണ് കേട്ടത് അടിപൊളി നമസ്കാരം ദീദി കേരള അടിപൊളിയടാ ഇത് പെരല്ല ഇത് തോത്തുകളാണ് തോന്നുന്നു ഇതാ അങ്ങോട്ടൊക്കെ ഉള്ളിലുണ്ട് കേട്ടോ ഇതൊക്കെ ഡ്രോൺ ഷൂട്ടൊക്കെ കിട്ടണ്ടേ അടിപൊളി ഗ്രാമകാഴ്ചകൾ നെക്സ്റ്റ് നമ്മൾ ഡ്രോണൊക്കെ കൊണ്ടുവരും ഉറപ്പാണ് പക്ഷെ കായില്ല കേട്ടോ അതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ എന്തായാലും എന്ത് ഇറങ്ങും മസ്റ്റ് ആരും പോകാത്ത വഴികളിലൂടെ ഹൈദറും സുഹൈലും പോകും നമസ്കാര ഭായ് സാബ് ഇത് പാൽ സൊസൈറ്റി ആ തോന്നുന്നു കേട്ടോ പാൽ സൊസൈറ്റി കടയാണ് ഓ ചായപ്പീടിയ നമസ്കാരോ അവര് സുബൈക്ക് തന്നെ നാലെണ്ണത്തിന്റെ കണി കണ്ട് ഉണരുന്നൊക്കെ കേരളം എന്നാ വന്നേ രാജസ്ഥാനികൾ ആ പോയതല്ലേ ഇതാണ് നിങ്ങളുടെ വീട്
അടിപൊളി ഇത് വീടാണ് ട്ടോ അടിപൊളി ചായപ്പ് ഇവലൊരു ഞാൻ മനസ്സിലാക്കണേ ഇവലൊരു പീസ് മൈൻഡ് ആണ് ഒരു റഷുമില്ല ഒരു പ്രശ്നങ്ങളും ഇല്ല എന്താ പറയുക പീസ് ആയിട്ട് ഇരിക്കുക ഫുൾ ടൈം കാമം ക്വൈറ്റ് ഏരിയ വാഹനങ്ങളെ പൊല്യൂഷൻ്റെ പ്രശ്നങ്ങളില്ല ഉൾഗ്രാമത്തിൽ താമസിക്കുള്ളൂ റോഡ് മാറ്റി ഒരു 5 കിലോമീറ്റർ 4 കിലോമീറ്റർ ഒക്കെ ഉള്ളു എന്ന് കേൾക്കാറ് കേട്ടോ അടിപൊളി എല്ലാവിധ സൗകര്യങ്ങളും വിൽക്കുന്നുണ്ട് അത് വേറെ വിഷയം വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ല ആടാ ഇത്ര അടുത്തൂടാ ഇവർക്ക് ആകെയുള്ള ശബ്ദങ്ങൾ ഇതാ ഈ മൃഗങ്ങളുടെ കേട്ടോ അതുപോലെ തന്നെ പക്ഷികളുടേത് കളകൂജനങ്ങൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കാം ഇത് വേണ്ട ഈ ഒരു ഗേറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ പഴയ കാലത്തേക്കാണ് പോകും ഇതേ ഗേറ്റ് വെച്ചാൽ പരുത്തി കേട്ടോ പരുത്തിയാണിത് പരുത്തിയും ആ പിന്നെ മുള്ളുണ്ട് മുള്ളുമരമുണ്ട് അടിപൊളി ഇതാണ്ടോ ഹായ് ബൈസാബ് ഹായ് നമസ്കാർ ഓക്കെ താങ്ക് യു ഫോട്ടോ എടുക്കണ്ടെന്ന് എന്തോ പറഞ്ഞേ കേട്ടോ ഹരിയാന ഹരിയാന ജി നേരത്തെ മാർക്ക് ഞാൻ പുല്ല് വെച്ചാൽ പോയിക്കണേ ഇന്നലെ എത്തിയില്ലേ അല്ലെ ഞാനെല്ലോ അടുത്ത് ആ ജി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ ചെങ്ങനെ കോണേണേ ഓണേണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നെ വെറും കളിയാക്കല്ലേ നമ്മളറിയാത്ത മാർക്ക് നിന്ന് ഓല് വരണ്ട പൊയ്ക്കോന്നൊക്കെ പറഞ്ഞ് പായിപ്പിച്ചാണ് സംഗതി പക്ഷെ നമ്മളെ കാര്യം പറയാൻ വേണ്ടി അതുവരെയൊക്കെ പോകണട്ടെ രസങ്ങൾ ഒരുപാടുണ്ട് അടിപൊളിയാണ് പക്ഷെ ഈ മതിൽ ഇത്ര ഹൈറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ അപ്പുറപ്പുറം കാണാത്തത് പൊന്തിച്ചിണീനി നമ്മളും ഷോർട്ടേജ് ആയതുകൊണ്ടും കുതിരപ്പുറത്ത് അല്ലാത്തതുകൊണ്ടും ഉള്ളൊരു പ്രശ്നങ്ങളുണ്ട് ഏതായാലും ഇനി നമ്മളിത് താച്ചാണ് കൈ അടിയിലൊടങ്ങി ഇത് ഇപ്പോഴാ നോക്കണത് ഇതാരുടെ റോഡാട്ടോ നോക്കൂ ഉരുപ്പാണ്ടി കയറിയിരിക്കണ് നമ്മൾ കണ്ടതാ മലയടിവാരത്തിലെത്തിയിട്ടോ അങ്ങോട്ടേക്ക് മണ്ണ് റോഡ് പോകുന്നുണ്ട് മൺപാത നീട്ടുന്ന വഴിയോരം നമ്മളെ മൺപാത ഏറ്റുട്ടോ മൺപാതിക്കാ പോണ്ടേ എങ്ങനെയുണ്ട് അടിപൊളി ഇത് നമ്മൾ പെടുമേ ഹാ 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 മല ഉണ്ടോ നമ്മൾ അവിടുന്ന് കണ്ട മലയൊക്കെ എത്തി ഈ മല കയറാനാണ് നമ്മൾ പോണേ കേട്ടോ അല്ലാതെ ഞാക്കൂടെ വഴിയില്ല കേട്ടാ അതെ പോണു കുട്ടികളതെ പോണു കുഞ്ഞതെ പോണു കുഞ്ഞു മകൊക്കെ പുറത്തേക്ക് എടുത്തോ അടിപൊളി കിളിനെ നോട്ട് ചെയ്തിന് കേട്ടോ പേര് ചോദിച്ചാൽ നമ്മുടെ ആരുമില്ല കാടകളെ നോട്ട് ചെയ്തിന് കേട്ടോ കൂട്ടിലുള്ള അല്ല പാറി നടക്കണ കാട്ടുകാടകൾ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല അതിൽ അങ്ങോട്ടല്ല ആ പൊന്തക്കാടുകാല് കയറിയണേ പാഞ്ഞു കയറാണ് കിട്ടൂല ഒരു ബൈസാബ് വരണ്ട് ഇതില് നമസ്കാർ ബൈസാബ് ഇത് ഷെർഖാനാണ് ഷേർ ഷേർ ആണ് ഷേർ ഷേർ അടിയിൽ നോക്കട്ടെ ആൾ ഷേർ കിട്ടാ ചീറ്റ 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 നെയ്യ് എനി ഡേഞ്ചർ അനിമൽ നെയ്യ് നെയ്യ് താങ്ക് യു ധന്യവാദ് താങ്ക് യു ഓക്കെ ആ അപ്പോൾ ഒരു സമാധാനത്തിന് വകുപ്പുണ്ട് ഈ ഭാഗങ്ങളിൽ ചീറ്റിങ് പുലി ഇല്ലാന്നാ പറഞ്ഞ കേട്ടോ കാട്ടിലുണ്ട് ഇവിടെ ഇല്ല തരുമെന്നുള്ള അറിയില്ല നമ്മളിതാ മലൻ്റെ വീട്ടിലെത്തിന്ന് മലയടിവാരം വിറകുണ്ട് നീ പോയി എടുത്തു തായെന്നായി കരക്കെളുപ്പം അടിപൊളി കേട്ടോ ഞാൻ പറഞ്ഞു കേട്ടോ കളർ മാറ്റം കണ്ടോ ഈ ഒരു കളർ അതിന് മണ്ണുണ്ടേനെ വെള്ളം നെഞ്ഞപ്പോൾ വേറെ കളറായി അതാണ് ആ മലമലൊക്കെ ഉള്ളത് കേട്ടോ അടിപൊളി പറഞ്ഞാൽ അടിപൊളി ഈ ഒരു റീൽ എടുക്കാൻ വേണ്ടി കയറിയതോടുകൂടി ഞാൻ എൻ്റെ പൗതി ഊർജം പോയിട്ടോ കാരണം ഇതാ മണലും മയക്കത്തെ മണ്ണാ സംഗതി ഇവിടെ നമ്മൾ കളിച്ചാൻ നിൽക്കണേ ശരിയല്ല എന്നിപ്പോൾ മനസ്സിലായി കാരണം ഉള്ള ഊർജം മുഴുവൻ പോവും കോട്ടി ചാടി സാറക്കൊച്ചു കോട്ടി ചാടിച്ചു പോട്ടെ പോട്ടെ റിസ്ക് എടുക്കാൻ നിന്ന് നമ്മൾ ആകെ തെണ്ടും കണ്ട കളർ ഗ്രേഡിങ് മാറണുണ്ടോ അവിടെ പോവല്ലേ ഹലോ ഇല്ല അയച്ചില്ല ഒന്നും അയച്ചില്ലേ
എൻജിൻ തണുത്തിണ്ടാവേ. അങ്ങനെയൊക്കെ ഇവിടുന്ന് ഓണാക്കി വന്നിട്ടുണ്ടാവുള്ളൂ, അതൊന്ന് പോയി കിട്ടി. ഇവിടെയൊക്കെ കറണ്ട് ഉണ്ട്, പിന്നെ അടിപൊളിയാണ്. കുതിരപ്പുറത്ത് പോവുകയാണെങ്കിൽ അടിപൊളി ഏരിയകളാണ് കേട്ടോ, വന്ന വരികളൊക്കെയാണത്. എന്താ ചെയ്യുക, ഒരു രക്ഷയില്ല നമുക്ക്. സാറൊക്കെ റെഡിയാവാതെ നാളെ കയറണം, നോക്കട്ടെ. എന്താണ് അവിടെ നിന്ന്, അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ കഴിച്ചണം. ആണ് കേട്ടോ ഇവിടുത്തെ മലകളുടെ അവസ്ഥ. ഏത് നേരവും ലാൻഡ്സ്ലൈഡിങ് ഉണ്ടാവും, ലാൻഡ്സ്ലൈഡിങ്. കാരണം കണ്ടെങ്കിൽ ചെറിയ ചെറിയ ചീട് 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 പരന്ന് പരന്ന കടലാളാണ്. ഇതുപോലെ പൊട്ടിച്ചാൽ നോക്കി കഴിഞ്ഞതാണ് എന്തായാലും. ഇവിടെയൊക്കെ വലിയ എന്തൊക്കെയോ കാണുന്നുണ്ട് കണ്ടാ, വലിയ മരക്ക് കെട്ടിക്കണേ. ഇത് ഡാമാണ് സംശയമുണ്ട് കുഞ്ഞോ. എടാ ഒരു ഡാമാ തോന്നുന്നു, ഇവിടെ ബണ്ടിൽ കെട്ടിയതാണിത്. ആടാ ബണ്ടിലാണ്, അവിടെ ആളെ കണ്ടല്ലോ. അതൊക്കെ ആള് കണ്ട വരണ്, വിറക് ശേഖരിക്കാൻ പോയതാണ് കേട്ടോ. അടിപൊളി ഏരിയകൾ മക്കളെ. ഇത് ആഫ്രിക്ക അല്ല കേട്ടോ, ഇത് ഇന്ത്യയാണ്. ഓഫ് റോഡ് വണ്ടി കൊണ്ടൊക്കെ വരികയാണെങ്കിൽ മാരകമാണ് കേട്ടത്. എന്തായാലും ഇൻഷാല്ലാ പൈസ ആയിട്ട് നമ്മൾ വരും കേട്ടോ. നമ്മൾ വരും, നമ്മൾ വരും. ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റിയ ഏരിയകളുണ്ട്. ഇവർക്ക് നമുക്ക് എന്തെങ്കിലും പൈസയും കാര്യങ്ങളോ കൊടുത്ത് ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിലേ അടിപൊളിയാണ്. ആട് കിടക്കണേ കണ്ടങ്ങള്, ആട് ചെമ്മരിയാടാണിത്. ഇതാണെങ്ങള് ചെമ്മരിയാട്, ചെമ്മരിയാട് തന്നെ. എന്താ യോ, ഞാൻ ക്യാമറയിൽ ഇപ്പോഴാണ് നോക്കിയത്. നട്ടല് വെല്ലു മാത്രം കേട്ടോ, ബാക്കിയൊക്കെ തിന്ന് പോയിക്കണ്. ഓക്കെ പോവാ, 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 പോവുക, നമുക്ക് പോവുക. വരുന്നത് വൈക്ക് തങ്ങൂല എന്നുള്ളതാണ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് സബ് ചെയ്യാതെ പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അമേസിങ്, ഓസം. എന്താ പറയുക, ഒന്നും പറയല്ല. കൈമെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. രാജസ്ഥാനിൻ്റെ പടുക്കുഴികളിലേക്ക് അകന്നടുക്കുന്ന നടന്നടുക്കുന്ന സാറയും അബുവും ഹൈദറും സുഹൈലും, ഇയോ ഹിപ്പസിൻ്റെ വെറൈറ്റി എപ്പിസോഡുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ അമർത്തിയാലും കമൻറ്റിൽ നിങ്ങളുടെ സന്തോഷം രേഖപ്പെടുത്തിയാലും ആശീർവദിച്ചാലും അനുമോദിച്ചാലും ലൈക്ക് ബട്ടണിൻ്റെ ഓൾ അടിച്ച് പൊട്ടിച്ചാലും വേറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കാടുകളിലാവുമ്പോൾ അവിടെയുള്ള ജീവജാലങ്ങൾക്ക് ഇറിറ്റേഷൻ വരുന്ന രീതിയിൽ ഇപ്പം ഉണ്ടാക്കിയ മാർക്കൊന്നും ഉണ്ടാക്കരുത്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. എടാ ചെങ്ങി ചുടുക്ക തിരിയണേ അങ്ങട്ടാ. ഏകദേശം നല്ല റോഡ് കണ്ടു വരുമ്പോൾ ഗൂഗിള് നമ്മളെ പറ്റിച്ചു. ഇത് കണക്കാവും തോന്നുന്നു, വെള്ളം പുല്ലും കിട്ടാതെ പെടാന്നാ മതി, അത്രേ ഉള്ളൂ ജീവൻ നിലനിൽക്കാനുള്ള. 30 കിലോമീറ്ററാണ് നമുക്കിതിലെ കാണിക്കണേ. ഇവൻ ഇടയ്ക്കിടയ്ക്ക് കിടി പോകുന്നുണ്ട് കേട്ടോ, പേടിച്ചുകാണ്ടേ മുന്നിൽ നടക്കണോണ്ട് പേടിച്ച് ആലാക്കണേ. ഇജ് ഉണ്ടാവും ബൈക്കവിടുന്ന്, ഇതിലാരും പോയിട്ടില്ല. അത് ആട് എന്തേലേക്ക് അറിഞ്ഞാ, ഇജ് അങ്ങനെ വെച്ച് കരുത്. ആ ആട് ഒറ്റാട് പോവില്ലല്ലോ, പിന്നെ തിരിച്ച് അത് പറയണേ. ആട് കൂട്ടായിട്ട് അവിടെ പോകണത്, അതിന് ആളുണ്ടാവും. അത് പോട്ടെ, ഏതായാലും 20 മീറ്റർ കഴിഞ്ഞിട്ടാണ് തിരിയാനുള്ളത്. ഇവിടുന്നൊക്കെ കിളി പോയാൽ കണക്കായിട്ടാ, അടിപൊളി. യാ മോനെ, ഈ ഒരു സെൻറ്ററിൽ എന്തോ ഒരു കുട്ടിച്ചേത്താണ്ട് കേട്ടോ, വട്ടം കറക്കി പോകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോഴാണ് ഒരു കുളിരുടെ മേത്ത് കൂടാണ് പോയത്. അങ്ങോട്ടാണ് അങ്ങോട്ട് പോയി, ഇങ്ങോട്ടാണ് പറഞ്ഞാൽ ഇങ്ങോട്ട് പോന്നു, പിന്നെ അങ്ങോട്ടാണ് പോണതാ. ഇനി ബാക്കിൽ തന്നെ പോകുമോ, ഒരു ഐഡിയ ഇല്ല. പുലി ഇല്ല എന്നൊക്കെ പറഞ്ഞിക്കണ്, കാലം തെറ്റി നേരം തെറ്റിപ്പോ ഇത് മായി. അത് കാണാൻ വരുന്ന പാമ്പോ ചേരെ പൈതാരേ വരുന്നു അതും അറിയില്ല. ചുറ്റുപുറം മലകളാട്ടോ, മലകൾ നിങ്ങൾ 1x കാണണേ, അതുകൊണ്ട് ചെറുതേ കാരണം ഞങ്ങൾക്കിത് ഇപ്പോൾ വരുമ്പോൾ വലിയ മലകളാ. ഓക്കെ ഈ ഏരിയ കൂടി കാര്യം പോയിക്കണമെങ്കിൽ പറയും, ആരും പോയിട്ടുണ്ടാവില്ല. ഇനി പോകുമോ എന്നറിയില്ല, പോകും പോകാമെന്നുണ്ടാവില്ല, പരിവാരങ്ങളോട് കൂടെ ആയിരിക്കും കേട്ടോ. അഹങ്കാരം പറയല്ല, നമ്മളെ ഗൂഗിൾ കൊണ്ടുപോകുന്നിടത്തൂടെ നമ്മൾ പോവുക, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ പോയി പെടുക,
അതാണ് യാത്ര പക്ഷേ ഞങ്ങൾക്ക് റൂട്ടും ഇല്ല പ്ലാനും ഇല്ല അൺപ്ലാൻഡ് യാത്രയാണ് മൊത്തം അങ്ങനെയാണ് കേട്ടോ ജി പി എസ് സിഗ്നൽ ലോസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഇതാ മലേൻ്റെ അപ്പുറത്തൊക്കെ പോണത് എടാ എന്നാൽ നമുക്ക് ആ ദാറിട്ട് റൂട്ടുമ്പോൾ എന്നെ കരുതി ചെന്ന് ചാടുന്നത് ആനടാ ആന ആ മേലത്ത് നിൽക്കണേ കോട്ടെ അതിൻ്റെ മേലെ കോട്ടെ ഒട്ട കയ്യിൽ മേലോ അതിൻ്റെ എന്താ എന്തോ മന്ദിരമുണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ പാനെ വിചാരിച്ചു ആ ചെറിയൊരു ഇത് കണ്ടു നിങ്ങൾക്ക് മന്ദിരം കണ്ടാണ് ആന പറഞ്ഞ കേട്ടോ സോറി ആ ഇവിടെ ആളുകൾ തീയിടുന്നുണ്ട് ഇതാണ് നമ്മൾ പോണ ഏരിയ കേട്ടപ്പോ ഇവിടുത്തെ അവസ്ഥ എന്താ വെച്ചാല് പെരും നാട്ടും പ്രദേശ സ്വഭാവക്കാരേക്കാർ കേട്ടോ ആകെ മൃഗങ്ങളുമായിട്ട് മെരുങ്ങി ജീവിക്കുന്ന ആളുകളായിരിക്കും അതിനോട് എടുക്കുന്ന അതേ സ്വഭാവമായിരിക്കും എന്തിനോട് ഇവരെടുക്കുക എന്തൊരു കൊട്ടും കറിയും കേൾക്കണ്ടല്ലോ അൻ്റെതാ സമാധാനത്തിന് വകുപ്പിച്ച് നൽകൂല അതന്നെ ആൾക്കാരുടെ അവസ്ഥ തന്നെ തച്ചൊന്നാലും കുഴിച്ചിടും വേറൊന്നും ഉണ്ടാവില്ല നമ്മൾ പോണ ഏരിയ ഉണ്ടോ കണ്ടോ അടിപൊളി ഏരിയ അല്ലേ അതിക്കൂടെ നമ്മൾ വന്ന് കേട്ടോ രാജസ്ഥാനാണ് രാജസ്ഥാൻ ആ അവിടെ ഒരു വീട് കാണുന്നുണ്ട് അടിപൊളി ഇവിടെ ഫ്രണ്ടിൽ വീടുണ്ട് അതുകൊണ്ട് നമ്മൾ എടുത്ത് കേട്ടോ ആകെ പച്ചപ്പ് പരിതാപകരമാണ് പിരമിഡ് മരക്കത്തെ മല ഉണ്ട് നിങ്ങൾ പിരമിഡ് മരക്കത്തെ മല വലിയ മലകളാട്ടെ വലിയ മലകൾ എടുത്താൽ പിന്നെ നമുക്ക് കോമൺ ആയിട്ട് ഫുള്ളായിട്ട് കിട്ടൂല അതാണ് അടിപൊളി ഷെയ്ഡിങ് കണ്ട ഈ മലേൻ്റെയും അപ്പുറം മലേൻ്റെയും അവിടെ മഴ കുറഞ്ഞിങ്ങനെ ഉണ്ടോ അവിടെ മഴ ഇല്ലാതെ ഉണ്ടോ എന്തറിയില്ല ഏതായാലും അടിപൊളി ഇവിടെ കുറച്ച് ഏരിക്ക് നല്ല ഏരിക്ക് എത്തിപ്പെട്ടാണ് തോന്നുന്നത് കുറച്ച് ഉഷാറായ ആളുകൾ അവിടെ ഉള്ളത് കവങ്ങൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ ബാറിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി കുഴൽക്കിണറുണ്ട് ഇവിടെ ഉണ്ട് വീടുണ്ട് നിങ്ങൾ ഇത് കൂടാട്ടോ ആളുകൾക്കൊക്കെ ഉള്ള കൂടാണ് വീട് ഇതാ സെൻസേടൊക്കെ കുറവാണ് ഇവിടെ കുറച്ച് വീടുകളധികം ഉണ്ട് ഓ നായ്ക്കളെ പോരാ നമസ്കാർ ഭായ് സാബ് ദിസ് ഗാവ് കാ നാം ക്യാ ഭായ് സാബ് ക്യാ ഏ അരിമ്പ്ര ക്യാ ഏക് മിനിറ്റ് ഏ അരീപുറ അരീപുറ എന്ന് പറഞ്ഞ ഗാവാണ് കേട്ടോ അടിപൊളി അടിപൊളി ജീരി എന്താ മോൻ എന്താ പറയാ പ്രകൃതി സ്നേഹികളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവിടെ ഒന്നും ഇരിക്കാതെ സ്പെൻഡ് ചെയ്യാതെ പോകാനേ കഴിയൂല അത്രയും ക്ലൈമറ്റ് ലുക്ക് കേട്ടോ പിന്നെ നിങ്ങൾക്ക് പറയാണ്ടാവും ഇത്ര ലെങ്ത് ഉള്ള വീഡിയോ ഡൽഹിന്ന് നമുക്കെന്താ പറയാനുള്ള വെച്ചാല് നമ്മൾ എപ്പിക് ട്രാവൽ ആണെങ്കിലും കൂടിയിട്ട് നമുക്ക് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു അനുഭവം കാര്യങ്ങളൊക്കെ കേട്ടോ ഇങ്ങനത്തെ ഗാവുകളും കാര്യങ്ങളും നമുക്ക് ഒരു വീഡിയോസ് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല ക്യൂട്ട് ബേബീസുകളൊക്കെ ഹായ് ഹായ് ബോലോ ഹായ് ഹായ് ഇതാ അവിടെയൊക്കെ കണ്ടോ കുട്ടികള് ഹായ് ഹായ് ബോലോ ഭായ് സാബ് ഹായ് ബോലോ ഹായ് നാം ക്യാ ആപ്ക ഏ പവൻ ഓക്കെ ആപ്ക നവീദ് ആപ്ക ഭയങ്കര മടിയായി ഹായ് ധനിദാദ് ഹായ് നമസ്കാർ അവരൊക്കെ ഇവിടെ ഉണ്ട് ഹായ് ദീദി ഹായ് അപ്പോ നമ്മൾ ഇനി പോവണ്ടോ ദാ കുട്ടാപ്പിള്ള പെരും കുറയാണ് നമസ്കാർ ഭായ് സാബ് ഓ നമ്മൾ പോവാണ് കുഞ്ഞുമോന്റെ ചെറുപ്പ പ്രായകാലത്ത് മാർക്കുണ്ടത് എന്റെ അനിയന്റെ അതേ മാർക്കുണ്ട് ഈ കുട്ടി ചെറുപ്പത്തിലുള്ള ഏതായാലും ഇതൊക്കെയാണ് നമ്മളെ വീടുകള് ഇതൊക്കെയാണ് ഞങ്ങൾ പോണ ഏരിയകള് അപ്പം നമുക്ക് ഇതൊന്നും മിസ് ചെയ്യാൻ കഴിയൂല പിന്നെ വീഡിയോ ലെങ്ത് കുറക്കാന്ന് പറഞ്ഞാൽ സാഹചര്യം എന്താ വെച്ചാൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു കാര്യമില്ല 256 GB ആണ് നമ്മുടെ ഐഫോണ് സ്റ്റോറേജ് ഉള്ളത് അതിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിച്ചാൽ വേറെ എത്ര ഉണ്ടാവുക നിങ്ങൾക്കറിയാം 1 GB അല്ല സോറി 100 GB അത്രയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മളെ വീഡിയോ തന്നെ ഭയങ്കര ലെങ്ത്തും കാര്യങ്ങളും ആയിട്ട് അത്
ഒന്നോ രണ്ടോ വീഡിയോ ചിലപ്പോൾ നമ്മളെ ബാക്കിൽ ഉണ്ടാവും ചെയ്യാനുള്ളത്. മൂന്ന് വീഡിയോ നമുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമ്മൾ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എല്ലാ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓർക്കാൻ ഒരു കാര്യമില്ല, ഒരു വകയില്ല. അതുകൊണ്ടാണ് കേട്ടോ പരമാവധി കയറ്റുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് തന്നെ കണ്ടിരിക്കാം. വ്യൂവേഴ്സ് ക്ഷമിച്ച് ഞങ്ങളെ കൂടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിതാ മുന്നോട്ട് പോവുകയാണ്. അല്ല കുഞ്ഞു, അങ്ങനല്ലേ? യെസ്, നമ്മൾ വന്ന ഏരിയ ട്രാക്ടർ പോയ അടയാളത്തിൽ കണ്ടിട്ടുണ്ട്. അതായത് ഇവിടെയൊക്കെ പരുത്തി കൃഷിയാണ് വേണ്ടോ, അതെവിടെ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ മൃഗങ്ങൾ നശിപ്പിച്ചു. ഓ അടിപൊളി മണ്ണിട്ടോ ട്രാക്ടറടാ. ഇതിലൊക്കെയാണ് മറ്റേ റണ്ണയുണ്ട് ഈ കുതിരപ്പുറത്ത്. സാറൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ കയറാത്തത്, അല്ലെങ്കിൽ അടിപൊളിയാണ് ഇതൊക്കെ. ഇത് എന്താ ചെയ്യാം, ഏതെങ്കിലും പോയിട്ടെ. അടിപൊളി ഏരിയകൾ ഇതൊക്കെ. രണ്ട് ഭാഗത്തും ഇത് നമ്മൾ മുള്ളല്ല, വേറെ ചെടിയാണ്. എന്തേ വയ്യാണിതാണ് കേട്ടോ, ചുറ്റുപുറം മലകളും അടിപൊളി മരുഭൂമി മരക്കത്തെ മണ്ണും അടിപൊളിയല്ലേ. അങ്ങനെ തന്നെയാണ് കുഞ്ഞോ. ഓക്കെ, അപ്പം ആ ഒരു മലൻ്റെ അടുത്ത് കൂടെ നമ്മൾ പോകണം കേട്ടോ. ഇതാ ഇങ്ങോട്ടൊക്കെ വലിയ മലകളാണ്, അടിപൊളിയാണ്, അടിപൊളി ഒന്നും പറയല്ല. ഇവിടെ പൈക്കളൊക്കെ തിരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറുക്കന്. കുട്ടികൾ അവിടെ എത്തി. പക്ഷെ ഇതിലെ നടക്കുന്ന ടാസ്ക്കാണ് മണൽ കൂടെ നടക്കണ, അതേ ഫീലാണ്. മണൽ തന്നെയാണ്, എന്നാൽ പൊടിയാണ് കേട്ടോ. നെഞ്ഞും ചെയ്തിരിക്കണ് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുണ്ട്. ഇതിലങ്ങനെ പോകും. ഇവിടെയൊക്കെ കറണ്ടുണ്ട്, ട്രാൻസ്ഫോമറൊക്കെ ഉണ്ട്. ചെറിയ വീടുകൾ അവിടെയും ഇവിടെ ഉള്ളിട്ട് നിങ്ങൾക്ക് വരെ ഇത്രയും ഇതുണ്ട് കേട്ടോ. ഇവിടെ ഉള്ളേരിയാണ്, ഇതൊക്കെ ഉള്ളേരിയ. അങ്ങനെതാ ഇങ്ങോട്ടേ പോകാനുള്ള കേട്ടോ. ഇപ്പോൾ ഫുള്ള് മരുഭൂമി ആർക്ക് തന്നെയാണ്. റോഡൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ വേലി കെട്ടാൾ നോക്കണം, അല്ലെങ്കിൽ റോഡില്ലാന്ന് വിചാരിക്കൂട്ടോ. അടിപൊളി ആ മലൻ്റെ മേലെ ടവറുണ്ട് കരും കുറ്റിയിൽ. അടിപൊളി ഷെയ്ഡിങ്, അടിപൊളി രസമായിട്ടൊക്കെ കാണാൻ നേരെ കുത്തനെ. അതാണ് റേഞ്ച് അല്ലേ. താങ്ക് യു, താങ്ക് യു. അതില്ലെങ്കിൽ നമുക്ക് റേഞ്ചില്ല. ഇത് ശ്രദ്ധിച്ചങ്ങൾ, നമ്മൾ വന്നത് ഈ റോഡാട്ടോ. ഈ പോണത് രണ്ട് വരാൻ ലൈനാണ്ടോ, ഇതൊരു റോഡാണ്. ശരിയാറ് വിറ്റതല്ല, ഇതുവരെ ഗൂഗിള് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പം അതൊക്കെ റോഡായി കൊടുത്തത് എന്നുള്ളതാണ്. ഇവിടെ യാതൊരു അടയാളവും ഇല്ല, പിന്നെ എങ്ങനെ ഇപ്പം ഇത് റോഡായി കൂട്ടി. യാ മോനെ, നമ്മളെ കൺകുളിർമ ഇങ്ങനെ കൂടി കൂടി വരിക കേട്ടോ. അടിപൊളി ബ്യൂട്ടി ഒന്ന് ആസ്വദിച്ചോളിട്ട് നിങ്ങൾ. മയം പെയ്യണുണ്ട്, ആ മിന്നണൊക്കെ മയാണ് കേട്ടോ. എന്തോ പറയാ, യാ മോനെ, ദിസ് ഈസ് വൺ ആൻഡ് ഓൺലി യോ ഹിപ്പസ് ട്രാവലർ. ഓക്കെ, കാണാ കാഴ്ചകൾ കണ്ടു രസിക്കാൻ ഏനുണ്ടട തന്തോയം. പോരൂ പോരൂ, ഹൈ കൂടെ പോരൂ. ടൺ ടടൺ ടടൺ ടൺ ടൺ ടൺ. എങ്ങനെയുണ്ട് അടിപൊളി വിഷ്വൽസുകളല്ലേ കാണുന്നങ്ങൾ? ഞാൻ കാണിച്ചു കേട്ടോ. ഈ ഒരു മല ഉണ്ടെങ്കിൽ, ഈ ഒരു മല അങ്ങനെ പോയിട്ട് ആ ഒരു മല ഉണ്ടോ, ആ ഒരു മലൻ്റെ അപ്പുറത്ത് കൂടെ നമ്മൾ പോകുന്ന കേട്ടോ. ആയിക്കൂടെ, ആ മലൻ്റെയും ആ വലിയ മലൻ്റെയും ഇപ്പുറത്തുള്ള ഈ മലൻ്റെയും പാടെ ആ വായ്ക്കുളത്ത് കൂടെ നമ്മൾ പോകുന്നത്. അടിപൊളി ചാർജിലിട്ടാണ് ഫോണ്. കാണട്ടാ, ബിഗ് 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 താങ്ക്സ്. കാരണം നമ്മൾ ചാർജില്ലാതെ പലപ്പോഴും കുടുങ്ങലുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഇതുകൊണ്ട് കിട്ടിയൊരു ഉപകാരം കേട്ടോ. നമ്മൾ ഐഫോണിൻ്റെ കേബിളും കിടന്നിരുന്നു, അതും കണ്ണോട്ടം കൊണ്ടുവന്നാണ്. ഒന്നും പാട് ആവശ്യം ഉണ്ടാവും എന്ന് ഉറപ്പാണ്. ഇനി അടുത്ത ട്രാവല് ഒരിക്കലും നമുക്കിത് മതിയാവില്ല. ഫൈനലി നമ്മളിതാ റോട്ടിലെത്തിയാണ് കേട്ടോ. അവിടുന്ന് വലത്തോട്ട് നമുക്ക് പോകാനുള്ളത്. ഭയങ്കരമായ ഇടി വെട്ടുന്നുണ്ട്, ഇടി പെരു ഇടി വെട്ടുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തൊക്കെ പെരുമായി ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കല്ലെത്ത ടൈൽസും കണ്ടങ്ങളാണ് ഒക്കെ. ഓ റോട്ട് കൂടിയൊക്കെ വണ്ടി ഭയങ്കര സ്പീഡാണ് പോകുന്നത്. വണ്ടികൾ ഒറ്റപ്പെട്ട വണ്ടികളായിട്ടുണ്ടായിരിക്കും. ഏതായാലും ഈ സ്ഥലത്തിന് എന്താ പേരല്ല, ഇവിടെ പുക ഉയരുന്നുണ്ട്, ഒരു പേടിയായിരിക്കും തോന്നുന്നുണ്ട്.
ഹോട്ടൽ എന്തെങ്കിലും ആയിരിക്കും പോയൊക്കെ മൂന്ന് ബൈക്ക് അവിടെ കാണുന്നുണ്ട് കാട്ടിലെ മൃഗങ്ങളെക്കാളും നമ്മൾ ഭയക്കേണ്ടതേ നാട്ടിലെ മനുഷ്യരെ കേട്ടോ ഏതായാലും കൂടിയിട്ടിതാ ഒരു ഹോട്ടലാണ് ബാറടാ ഹോട്ടലല്ല ഇത് പിന്നെ ഇവിടെ സുലഭമായിട്ടുണ്ട് കണ്ട കള്ളുകുപ്പികളുണ്ടോ വേറാണ് നമസ്കാർ ഭൈ സാബ് ഞാൻ കേരള जी घूमने का आया इधर ए क्या होटल होटल वाइन शॉप ओके 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 थैंक यू आपका नाम जितेंद्र जितेंद्र सिंह दिस गांव का नाम मालनाड़ 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 ओके 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 थैंक यू ओ बहुत बारिश आएगा ओके कितना दिन चालू है बारिश मालूम नहीं वन दिन हो गया ओके ओके और इसे कौन पे कटो नाम भावी अवड़े അന്തമിട്ട് നോക്കണുണ്ട് ഓരോരുത്തരെ കണ്ണും തലയും കണ്ട മനസ്സിലാക്കുക സ്തംഭിച്ചിരിക്കണം വരുതാ ഒരുപാട് തീക്കാഞ്ഞു കൊണ്ടിരിക്കാൻ കേട്ടോ ഇതിലൊന്നും ഒരാളും മനുഷ്യനും വേറൊരു ജില്ലക്കാർ വരവുണ്ടാവില്ല നമ്മൾ ഈ കാട്ടുകൂടുതാ ഈ ഒരു മലയിമ കൂടെ പോരണത് ഇതീ കൂടെ വന്ന് പെട്ടെന്ന് നമ്മളോട് കണ്ടപ്പോൾ ഇവരൊക്കെ ഇതാ അന്തം വിട്ട് സ്തംഭിതരായി നിൽക്കുകയാണ് താങ്ക് യു വന്നി സാർ താങ്ക് യു ബൈ സാർ താങ്ക് യു ധന്യവാദ് നമ്മൾ ചോദിച്ചപ്പോൾ ഇവർ പറയണേ എവിടെ നിന്ന് നിങ്ങൾ ഇതിനെ പർച്ചേസ് ചെയ്ത് വെച്ചു രാജസ്ഥാനിന്നാണോന്നാ ചോദിക്കണേ അപ്പൊ അല്ല കേരളത്തിൽ നിന്നാണ് പറഞ്ഞപ്പോളേ ആകന്തം മുട്ടാളെ ഓക്കെ താങ്ക് യു സാർ താങ്ക് യു ദിസ് ട്രാവലിംഗ് കാ അപ് തോട കുച്ച് ബോൽത്താ അപ്കാ എക്സ് ഹം ലോക് ജാ ഖഡേ ഹിന്ദി ബാത് ഹിന്ദി ബാത് ആ ഹിന്ദി ഹിന്ദി മേ ബോലോ ഹം ലോക് ജാ ഖഡേ യേ രാജസ്ഥാൻ ഹേ രാജസ്ഥാൻ കേ നാഗോർ ജില്ലേ മേ आप खड़े हो परवेश्वर तहसील जो मैं एक बार दिखा दूं ये माता जी का मंदिर ऊपर देखे माता जी हम जो आप क्या नाम आपका नाम क्या है आपको आपका नाम क्या है मेरा नाम सुहेल सुहेल हाँ। आपका नाम क्या है हैदर सुहेल और हैदर केरला से घूमने के लिए आए हैं जो अपने दोनों घोड़ों अपने सहपाठियों के साथ में घूमते घूमते राजस्थान में प्रवेश कर चुके हैं और राजस्थान में आप खड़े हो अभी जो खड़े हो नागौर जिले के परवेसर तहसील के मानन गांव में खड़े हो ठीक है और ये गांव जो हमारा परवेसर है वो वीर तेजा जी के लिए जाना जाता है जहां खड़े हो आप वो एक माता जी का मंदिर है ऊपर दिखाना चाहूँगा माता जी का मंदिर है के भाई माता जी है जो राजपूतों के दैय राजपूत है उनकी कुलदेवी है वो जहाँ 1111 सीढ़ियाँ हैं उसको ऊपर चढ़कर आपको दुर्गम रास्तों से आपको माता जी का लिए जाना पड़ता है ठीक है ये आपके अपने हमारी गवर्नमेंट स्कूल है इधर गवर्नमेंट स्कूल है थैंक यू मैं शूट करेगा हाँ ये जो पूरा एरिया है हमारा जो पहाड़ी से घिरा हुआ है चारों ओर से पहाड़ी घिरी हुई है और यहाँ बहुतायत रूप से मुख्य रूप से फसल गेहूँ जो बाजरा ये होती है और जो ये आप जो ट्रेवल जो ये रास्ता देख रहे हैं जो सीधा परवेसर से जोधपुर के लिए टच करता है ठीक है और आपकी हैदर के लिए और आपके लिए बहुत बहुत मुबारकबाद आपकी हैप्पी जर्नी थैंक यू अब अवर പറഞ്ഞു എന്താ വെച്ചാല് നമ്മൾ നാഗൂർ ജില്ലയിൽ എത്തി നമ്മൾ അറിയില്ല എത്തിയത് ഏതാനും കൂടിയിട്ട് നമ്മളെ മന്ദിരിനെ കുറിച്ച് പറഞ്ഞല്ലോ അത് ഇവരെ കുലദൈവങ്ങളാണ് അല്ലേ കുലദൈവം കുലദേവി ഓക്കെ ഓക്കെ കുലദൈവങ്ങളാണ് കേട്ടോ നാം ക്യാ കേവലി മാത കേവായി മാത ഓക്കെ 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 കേവായി മാതയാണ് അതുപോലെ തന്നെ ഈ നാടിന്റെ ഐശ്വര്യമാണ് ഈ നാടിലേക്ക് സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ കൊണ്ടുവരുന്ന കുലദൈവമാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടോ അപ്പൊ നമ്മളെ അറ്റം മുമ്പ് എന്ന് പറഞ്ഞു അത് ഒരു ടവറാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അത് ടവറല്ല എന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് ഓക്കെ മേ ഉദർസേ ബോൾത്തെ ഏക് ടവർ ഓ ടവർ മേ ऐसा बोलता है ओके 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 थैंक यू सर थैंक्यू धन्यवाद ओके थैंक्यू അപ്പൊ നേരത്തെ പറഞ്ഞത് തെറ്റാണ് കേട്ടോ മറ്റാള് പറഞ്ഞത് അവിടെ ഇല്ലെന്നാണ് ഇവിടെ ടൈഗർ ഉണ്ടെന്നാണ് എന്താ പറഞ്ഞാല് ഈ ഒരു ഏരിയയില് ലെപ്പേർഡ് ഉണ്ട് ടൈഗർ ഉണ്ട് അതുപോലെ തന്നെ പുലി ചീറ്റപ്പുലി ഉണ്ട് എന്നാ പറഞ്ഞിട്ടോ ടെമ്പിളിൻ്റെ ഈ ഒരു കിലോമീറ്റർ ഇവിടെ ഉള്ളൊരു ഏരിയ ഉണ്ട് ആ ഒരു ഏരിയ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലാന്നാ പറഞ്ഞിട്ടോ അപ്പോൾ അപ്പുറത്തില്ലായിരുന്നു ഇപ്പുറത്തുണ്ട് കേട്ടോ സംഗതി ഉണ്ട് ഏതായാലും നമ്മൾ പോയോ കേട്ടോ താങ്ക് യു ബൈ സാബ് ധന്യവാദ് താങ്ക് യു ബൈ സി അഗെയിൻ
അപ്പൊ അതാ പോവാണ്. എന്തായാലും നമ്മൾ ഓരോടൊക്കെ പറഞ്ഞു പോകുന്നു കേട്ടോ. അതാ അവിടെ സ്കൂളും കാര്യങ്ങളുണ്ട്, സർക്കാർ സ്കൂളാണ്. അടിപൊളി ക്യാമറമാനൊക്കെ വെള്ളമാവുന്നുണ്ട്, പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പുലിൻ്റെ ഏരിയ എന്നാ പറഞ്ഞത്, കഴിച്ച് കഴിയാൽ മതിയെന്ന്. രണ്ടുണ്ട് കേട്ടോ, പുലിയുണ്ട് ടൈഗറുണ്ട്. പിന്നെ ഇവരൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ, ടൈമായാൽ പോകും, അത്രേ ഉള്ളൂ. കഴിഞ്ഞിപ്പോൾ തൊള്ളയിൽ പോയി ചാടിയാലും പോകും, ചാടിയില്ലെങ്കിലും ഒക്കെ പോകും കേട്ടോ. ഇതാണ് കേട്ടോ മണ്ടണ, മണ്ടോണ എന്തോ ആണ്. ഏതായാലും ഇതാണ് സ്കൂള്. വേസ്റ്റ് എന്ന് പറയാൻ ഞാൻ പറയാതിരിക്കുകയാണ്, പെരും വേസ്റ്റ് ജനങ്ങളുടെ അടുത്തുള്ള അവസ്ഥയാണിത്. ഇടിയാണ് വെട്ടണ കേട്ടോ, ഇടിയാണ് വെട്ടണ. എവിടെയെങ്കിലും നമ്മൾ ആൾട്ടാവേണ്ടി വരും, പെരുമായ വരുന്നുണ്ട്. ഇതാ ക്ലൈമറ്റ് മറ്റേ മൂടി കെട്ടിയാണ്. അങ്ങനെ നമ്മളിതാ ഇങ്ങനെ ഒരു കാവിലെത്തിയണത്. ഇവിടെ സ്കൂളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾക്ക് അറിയാം എത്രത്തോളം ആളുകൾ ഉണ്ടാവും കേട്ടോ. ഏതായാലും ഇവിടുന്ന് ഇടത്തോട്ടാണ് തോന്നുന്നു കുഞ്ഞു പോയിക്കണത്. നായ്ക്കളൊക്കെ അങ്ങോട്ടാണ് പോകുന്നത്. പോയോ കേട്ടോ. ഇതാണ് ഇവിടുത്തെ അങ്ങാടി കേട്ടോ, തായ്വാരങ്ങൾക്കടിയിലുള്ളതാണ്. ഹായ് വൈസാബ്. ആ കുഞ്ഞു പോയിട്ടില്ലതാ. ഇതാണ് ഇവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ കേട്ടോ. ആൾത്താറുണ്ട്, എല്ലായിടത്തും ഒരു പ്രൗഢിയുടെ ഭാഗമായിട്ട് ആൾത്താറുണ്ടാവും. പഴയൊരു കെട്ടിടം കാര്യങ്ങളും കാണാം. ഇവിടെ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ഹായ് നമസ്കാർ. ഓക്കെ ദിസ് ഗാവ്ക്കാ നാം ഗ്യാ വൈസാബ് മണ്ടൺ. ഓക്കെ ഓക്കെ ഓക്കെ. മണ്ടൺ എന്ന ഗ്രാമത്തിലൂടെ നമ്മൾ പോകണം കേട്ടോ. ഓക്കെ പോവാ പോവാ. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ദാ അപ്കാ നാം ഗോപാൽ. ഗോപാൽ സിംഗ് നൈ നൈ. ഓക്കെ അപ്കാ മേഘുവൻ സിംഗ്. ഓക്കെ അപ്കാ ശങ്കർ സിംഗ്. ശങ്കർ സിംഗ്. യോഗേഷ് മേഘവാൻ. യോഗേഷ് മഗവാൻ. സന്തോഷ് മണ്ണൻ. സന്തോഷ് മണ്ണൻ. വൺരാജ്. ബിജു ബോലി ബിജു. ഓക്കെ അഫ്ഗാ സാഗർ വിഷ്ണു. താങ്ക് യു സാർ, താങ്ക് യു. ധന്യവാദ്. ബൈ സി യു അഗൈൻ. സ്വാമി. ഓ സ്വാമി ശരണം. ഓ ഓ താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു. ഓ മാതാജി കാ മന്ദിര ഏ ആ മുജക്കോ ഹിസ്റ്ററി മാലൂം ഹേ. ഓ ആ ഓ വാല മുജക്കോ എക്സ്പ്ലെയിൻ ഹേനാ. ഓ മാതാജി കാ മന്ദിര ഹേ. ഓ ഗാവ് കാ ക്യാ ബോൽതാ ഹേ. അങ്ങനെ നമ്മൾ ഈ ഗ്രാമത്തോടും ബായി പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അടുത്തൊരു ഗ്രാമം നമ്മൾ സ്വീകരിക്കാൻ നിൽക്കുന്നു എന്നത് എന്ന വിശ്വാസത്തോടെ പോവാട്ടോ. എവിടെ അവസാനിക്കും, എവിടെ പര്യവസാനം ഉണ്ടാവും എന്നും അറിയില്ല. പോവുകയാണ്, പോകണീ തിരക്കടില്ലല്ലോ. അപ്പോൾ ആ മാതാജിക്ക മന്ദിരത്തെ സ്വാമിജിനെ നമ്മൾ കണ്ടു കേട്ടോ. അടിപൊളി ഇതാണ് നമ്മൾ പോണ ഏരിയ. ഇവിടെ കടകളും കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞു അവിടെ എത്തിയാണ്. കുഞ്ഞു എന്തെങ്കിലും വാങ്ങണോ? ഇവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹായ് നമസ്കാർ. ഓക്കെ ഇങ്ങോട്ടെ ഒരു കുരക്കണ്. ഇങ്ങോട്ട് കുരച്ചാൽ പിന്നെ എന്താ അവസ്ഥ? ഒരു ക്യൂട്ട് ബേബി. അടിപൊളി ഇതാട്ടോ. ഇവിടെയാണ് ആ മന്ദിരം വരണേ ടോലി. അപ്പം മറ്റേ ടവർ തന്നെയാണ് വെച്ച് തോന്നുന്നത്, അല്ലെങ്കിൽ അവിടെ വേറെ ഉണ്ടാവും. ഹായ് നമസ്കാർ വൈസാബ്. ഓക്കേ ഒറ്റ കൈ കൊണ്ട് പിടിച്ചിട്ട് ക്യാമറ വിറക്കുന്നുണ്ട്. ഈ മന്ദിരത്തിലത്തെ സ്വാമിജിയെ പറഞ്ഞു കേട്ടോ. അത് അടിപൊളി. നമ്മളിങ്ങനെ പോവുക. ഇതാണ് കേട്ടോ ഇവിടുത്തെ വിഷ്വൽ ബ്യൂട്ടി. ഇതാണ്ട് നിങ്ങൾ വീട്. അടിപൊളി വീട് കേട്ടോ. അടിപൊളി പറഞ്ഞാൽ ഇതാ യാ മോനെ. നമ്മളിങ്ങനെ പോകുകയാണ്. ഇതാണ് ഇവർ പറഞ്ഞ മന്ദിരം കേട്ടോ, മാതാജിക്ക മന്ദിരം. ഇതാണ് അടിപൊളി. ഇവിടെ വലിയ പരിപാടിയും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് കേട്ടോ. നമ്മളിങ്ങനെ പോവുക കേട്ടോ കുട്ടികൾ. വീടുകളെ കണ്ടോ, പോത്ത് ഇതൊക്കെ കണ്ടങ്ങള്. വൈക്കളൊക്കെ ഇതാ മഴയില്ലാത്ത പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. പുല്ലും കാര്യങ്ങളും കിട്ടും പ്രതീക്ഷിക്കുന്നു. മഴ നല്ലോണം വരമ്പി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ കഴിഞ്ഞാൽ കഴിച്ചിലാവുന്ന പറഞ്ഞത്. പിന്നെ പുല്ലും കാര്യങ്ങളൊന്നും പേടിക്കണ്ട.
എന്നൊക്കെ പറഞ്ഞത് എന്താ അറിയില്ല. വേറെ വേലിക്കെട്ട് ഇതൊന്നും ഇല്ല, പുലിക്ക് എന്ത് വേലിക്കെട്ട് അല്ലെങ്കിലും വരാൻ വിചാരിച്ച വരും. കുട്ടികൾ പോയിക്കണേ മഴ സ്ട്രോങ് കൂടി കേട്ടോ, മഴ സ്ട്രോങ് കൂടിയാണ്, മഴ സ്ട്രോങ് കൂടി നല്ല ഇടിയുമിട്ടുണ്ട്. ഫോൺ ഓണായി കിട്ടാൻ സമയം എടുക്കുന്നുണ്ട്. വെള്ളം തോത്തി, കാരണം മേക്ക വെള്ളമാണ്. എന്തായാലും പോവാണ്. തണുപ്പ് ഇല്ല കേട്ടോ, തണുപ്പ് കുറവാണ്. മഴ ആയതുകൊണ്ടാ തോന്നുന്നത് തണുപ്പ് കുറവ്. അതുകൊണ്ട് സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇത് മന്ദിരം തന്നെയാണ് കേട്ടോ. ഇത് കണ്ടങ്ങള് ഇവിടെ മന്ദിരമുണ്ട്. ഞാൻ വിചാരിച്ചു പിന്നെ ടവറാണ് വിചാരിച്ചിന്, ഇപ്പോഴത് കാണുന്നത്. കുറേ ഇങ്ങോട്ട് പോന്നപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. ഡയറക്റ്റ് റോഡ് കിട്ടിയെന്ന് കേട്ടോ. നല്ല ആളുകളാട്ടെ കാവിലുള്ളവള്. ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പറയാതെ കമയ്യ, ഞാൻ മറന്നാ അവിടെ നിന്ന് പറയാനേ. ഏതായാലും ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. രണ്ട് കൂട്ടരും പറഞ്ഞു കേട്ടോ. നേരത്തെ കണ്ട ഏട്ടനേനു, അഞ്ചൻ്റെ അഞ്ചൻ നമ്മളോട് സംസാരിച്ചത്. ഏട്ടൻ പിന്നെ അവിടുന്ന് പിന്നെ കൂട്ടത്തിൽ കണ്ടില്ല ഒന്ന് ഏട്ടനാണ്. ഏതായാലും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, മൂവിങ് ഉണ്ടാവില്ല കിലോമീറ്റർ. അതുകൊണ്ട് നമ്മൾ മൂവ് ആവുകയാണ്. ഈ റോഡിൻ്റെ ഒരു മനോഹാരിത നോക്കി നിങ്ങൾ. അടിപൊളിയാണ്, അടിപൊളിയാണ്. നല്ല മയം വരുന്നുണ്ട്. ആ ഒരു കാറും വന്നേക്ക് പാകായി, ഉഷാറായി. ഇതിൻ്റെ ചുറ്റുറുള്ള വിഷയം നോക്കിട്ടാ. നമ്മളെ കുട്ടികളെ ഈ ഫ്രെയിമൊക്കെ ഇങ്ങോട്ട് കയറുമ്പോഴുള്ള സുഖം നോക്കി നിങ്ങൾ. യാ മോൻ അടിപൊളി. പിന്നെ ഇതിൽ പുലിയല്ലാതെ പിന്നെ എന്തുണ്ടാവുക. അടിപൊളി, അടിപൊളി, അടിപൊളി. ടാക്സിയാണല്ലേ. യാ മോനെ അടിപൊളി. ഇത് കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ മക്കളെ, സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ ചെങ്ങായി നമ്മളെ വീഡിയോ, നമ്മളെന്തേലും പറഞ്ഞേത്താ. ചെയ്യണോ ചെയ്തോട്ടെ, അല്ലാത്തോളം ചെയ്യണ്ട. പോയി മുസ്കിലിനേ. നമ്മളെ സന്തോഷം നമ്മളെ വീട്ടുകാർ കാണുമ്പോലും ഹാപ്പി ആവും. അത്ര ഉള്ളൂ നമ്മൾ വിചാരിച്ചിരിക്കണേ. നമ്മൾ വന്ന വഴി ഇതാണ് കേട്ടോ. ഇതാ അടുത്തൊരു കാവുക്കുള്ള ഒരു ഏരിയ ആണത്. ആ മന്ദിരം ഇതാ മുകളിൽ, ഏറ്റവും മുകളിൽ തല ഉയർത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതാ ഈ വഴിക്ക് ഇങ്ങനെ പോവുകയാണ്. ഏരിയ അടിപൊളിയാണ്, അടിപൊളി പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അടിപൊളി. കണ്ട എല്ലായിടത്തും വെള്ളം വെച്ചിക്കണോ. ഓ മഴ കൂടിട്ടോ, മഴ നല്ല കൂടുന്നുണ്ട്. ഇനി ഫോൺ എടുത്തേക്കേണ്ടി വരും. ഈ മാതാജിക്ക മന്ദിർക്ക് കയറുന്ന ഏരിയ ഉണ്ടെങ്കിൽ ഇതൊരു ടാസ്കബിൾ മന്ദിരമാണ് കേട്ടോ. അതായത് ഭയങ്കരമായിട്ട് കയറ്റാണ്, കൂത്തന മല മുഴുവൻ കയറണം. അടിപൊളിയ കയറട്ടെ അവർക്കുള്ള ആംബിയൻസ്. ട്രാക്ടർ വരുന്നുണ്ട്, നമ്മൾ വന്ന വഴികളാണ്. ഇതാണ് പോണ വഴികള്. അടുത്തൊരു കാവിലെത്തിയാണ് വലിയൊരു കാവിലെത്തിയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഏരിയ കൂടി നമ്മൾ വന്നു കേട്ടോ. ഇവിടെ ഒരു കോട്ടനെ, കോട്ടയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള അടിപൊളി വെടാ വീടുണ്ട് കേട്ടോ. കോട്ടമാർക്ക് എന്നെ ഒരു കെട്ടിണ്ടൊക്കെയാണ്. ഇതിലെന്തോ കളാണ്, ഇതെന്തോ കളാണ് കേട്ടോ. ഡാ കുഞ്ഞോ അല്ലേ, കളരിക്കളന്മാർക്ക് എന്തോ ആണ് കേട്ടോ. നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണ്, അടിപൊളി. ഈ ഫംഗ്ഷനും കാര്യങ്ങളും നടക്കണമായിരിക്കും. ഏതായാലും ഇത് അടിപൊളി. നാല് ഭാഗത്തും തൂണ് കാണുന്നുണ്ടോ, അതുമാർക്കുണ്ട്. ഇഷ്ടികയാണ്. പിന്നെ ഇതാ നല്ലൊരു കോട്ട ലുക്കിൽ തന്നെ ചെയ്തിരുന്നു കേട്ടോ, അടിപൊളി. ഇവിടുത്തെ വീടുകളൊക്കെ ഇതാ വാർപ്പിൻ്റെ വീടുകളാണ്. എന്നാ പോവുക ഇങ്ങനെ കേട്ടോ. പോണ വഴികളൊക്കെ അടിപൊളി. ബൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഓടിച്ച് അങ്ങനെ പോകുമ്പോൾ അടിപൊളി വിഷയമാക്കി. അത് നടക്കുമ്പോൾ കുറേ കാണുന്ന പേരാളെ തന്നെ കുറേ നേരം കാണാം. ഏതായാലും അടിപൊളിയാണ്. ആ ഈ കോട്ട ഞാൻ ഇവിടെ കയറി കാണിച്ചു തരാം. ഇങ്ങക്ക് വിഷ്വല് കാണാത്ത പ്രശ്നം ഉണ്ടാവരുത്. ഓക്കെ, ചെറുപ്പം എന്നെ വായിപ്പിച്ചു. ഇതാണ് ഈ കോട്ടൻ്റെ മേൽഭാഗം കേട്ടോ. മേലിൻ്റെ അടി നോക്കുമ്പോൾ ഇത് വെള്ള ടാങ്കാണ്. വാവ് നൈസ്, തല്ലിട്ടില്ല വിചാരിക്കുന്നു. ആ കോൺക്രീറ്റ് അടിപൊളി. ഇത് വന്നപ്പോൾ മുതലായി കോൺക്രീറ്റ് ചെയ്യുന്ന രീതി ഉണ്ടെങ്കിൽ ആ കല്ലിങ്ങനെ പാകി കണ്ടാ ചെയ്തിരുന്നു കേട്ടോ.
അടിപൊളി. ഓൾറെഡി മേലെ ആ കല്ല് വെച്ചിക്കണ്, ആ വലിയ നീളമുള്ള കല്ല് സ്ലാബ് വെച്ചിട്ട് അതിൻ്റെ മേലെ ചെറിയ കല്ല് വെച്ചുകൊണ്ട് കോൺക്രീറ്റ് ഇടുക. ഇതാണ്ടോ സീറ്റ് ഇട്ടിക്കണ്. ഇതൊരു അടിപൊളി വിഷ്വലാണ്. പെയിൻറ്റ് നടന്നുകൊണ്ട് പെയിൻറ്റിങ് നടന്നു കൊടുക്കുകയാണ്. തച്ച് വായിപ്പിച്ചില്ലാന്ന് തോന്നുന്നു. ആ മാതാജിക്ക് മന്ദിരം അടിപൊളിയായിട്ട് വരുന്ന കാണുന്നുണ്ട്. അടിപൊളി നാടാണ്ട. ഇതാണ് വിഷ്വൽ ബ്യൂട്ടിട്ടാ. അടിപൊളിയാണ്, അടിപൊളി അടിപൊളിയല്ലേ. നൈസ് ഗൈസ്, ഇത്രയൊക്കെ റിസ്ക് എടുക്കുന്നുണ്ട്. പ്ലീസ് സപ്പോർട്ട് സപ്പോർട്ട് സപ്പോർട്ട്. ചന്ദനന്തിരിയുടെ പരിമളം വീശുന്ന മണ്ടോണ, രാജസ്ഥാനിലെ മണ്ടോണ ഗാവിലൂടെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഞങ്ങളുടെ കൂടെ മഴയും ഉണ്ട്, ഒരാശ്വാസമേകിക്കൊണ്ട്. ഏതായാലും യാത്രയിൽ ക്ലേശങ്ങളൊന്നുമില്ലാതെ ഞങ്ങളിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്ലീസ്, ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രധാന ഏരിയ ആണ് കേട്ടോ ഈ ഒരു ആലിഞ്ചുവട്. ഇവിടെയാണ് ഗ്രാമസഭകളും കാര്യങ്ങളൊക്കെ നടക്കുക. ഇതാ അടിപൊളി ഏരിയ. അയ്യോ വള്ളത്തി ചോട്ടി. ഏതായാലും ബൂട്ട് അടിപൊളിയാണ്, ഇതുവരെ ആയിട്ട് ഉള്ളിൽ വള്ളം നെഞ്ഞിട്ടില്ല. സണ്ണി ചേട്ടാ ബിഗ് താങ്ക്സ്. അപ്പോൾ അതാ അവിടെ ഒരു പീടിയും കാര്യങ്ങളും നോട്ട് ചെയ്തിട്ടുണ്ട്. എന്താലേ ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങൾ, അതൊക്കെ അടിപൊളി. എന്തെങ്കിലും സാധനം വേണോ ഇഞ്ഞോ? ഓക്കെ ഭൈ സാർ, പാഞ്ച് ബിസ്ക്കറ്റ്. നമസ്കാർ. പാഞ്ച് ബിസ്ക്കറ്റ് ചെയ്തോ, ക്രീം ബിസ്ക്കറ്റ്. ഐ സാർ ക്രീം ക്രീം ജി. കേരള വാല ജി. അപ്പം നാസ്ത കഴിക്കാൻ പോകട്ടോ. എല്ലാവർക്കും ബിസ്ക്കറ്റ് രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച്. ഇവിടെ വെള്ളം ഇല്ലാന്നാ പറഞ്ഞത്. വെള്ളം, കൂൾ ഡ്രിങ്ക്സ്, കോമൺ വാട്ടർ, കോമൺ വാട്ടർ. ആ ആ ഓക്കെ. ഏക് ബോട്ടിൽ ചെയ്തോ. നമ്മളെ കയ്യിലുണ്ട് പക്ഷേ അതിൽ വെള്ളം കഴിയാൻ വയ്ക്കണ്. ആ ഓക്കെ, കവർ വാങ്ങാം. പിന്നെ ഇവിടെ കളികളൊക്കെ ഇതാ കോട്ടിയൊക്കെ ഉണ്ട്, കോട്ടിക്കളിയൊക്കെ ഉണ്ട് ഇവിടെ. അടിപൊളി. അപ്കാ നാം ക്യാ? സജൻ സിംഗ്. സജൻ സജൻ സിംഗ്. സജൻ സിംഗ് ഓക്കെ. അപ്കാ ഭായ് സാബ്, അപ്കാ ജിത്പാൽ സിംഗ്. താങ്ക് യു താങ്ക് യു, ധന്യവാദ്. പ്ലീസ് കേട്ടോ. ആ ഞാൻ അപ്പം മറ്റേ കൊടുക്കും, ഓന് കൊടുക്കും. ഓക്കെ അടുത്ത് വിളിച്ച ആ പൂന്തി കേട്ടോ. കഴിച്ചില്ല, ചാടിച്ചില്ല പോ. ഓക്കെ ആ രണ്ടെണ്ണം കൊടുത്ത് കണ്ടു, ബാക്കി ഞാൻ അങ്ങനെ നമ്മൾ കൊടുക്കും. അപ്പോൾ ഇതാ അടുത്ത് രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ. മതി മതി പോ പോ. കുടിച്ചു ചെക്കനെ റൂട്ട് മാറിയിക്കണേ. അപ്പുറം വഴിയാണ് പോകണം കേട്ടോ. വയണ്ടില്ല, നിങ്ങൾ നല്ല മഴയാണ്. ഏതായാലും കൂടിയിട്ട് കവറിട്ടുകണ് ഉണ്ടോ പൈസ? കവറന്നാണ് കവറിട്ടുകണ്. ഇനി പോട്ടെ, ഇങ്ങനത്തെ ഒരു ഏരിയ കൂടെ പോകണം കേട്ടോ. നമസ്കാർ സ്വാമിജി. ജി ഗുമിനേക്ക് ആയ ഇതർ ജി ജി ജി. താങ്ക് യു, ധന്യവാദ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നോക്കി, ഇത് വലിയൊരു ഗാവാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് ഇവിടുന്ന് ഗ്യാസ്റ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു, നമ്മൾ പറഞ്ഞു. അപ്പോൾ നല്ല രീതിയിൽ കേട്ടോ, അങ്ങനത്തെ വിവേചനത്തിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. അടിപൊളിയായിട്ട് ഉള്ളിൻ്റെ ഉള്ളേരി ഉണ്ടത്. പക്ഷെ അത് പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, ഗ്യാസ്റ്റ് പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഡി ജെ പരിപാടി കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ. ഇതാണ് ഇവിടെയൊക്കെ വിഷയം വേണ്ടാ. എല്ലാ ചണ്ടിയും ചരക്കും വേസ്റ്റും കൊണ്ട് പൊന്തി ഒളിച്ചു. വേറെ നിർവാഹമില്ല. ഇതിലൊക്കെ ചവിട്ടി നടന്നാൽ ചൊറിയും പിടിച്ചും കാലിന്. ഐശടാ പൊട്ടുട്ടാ, ഇങ്ങനെ മഴ പെയ്ത ചടക്കും. വലിയ ടമ്മുണ്ട്. ഹായ് നമസ്കാർ. ഇതൊക്കെ നോക്കിങ്ങളെ, ഒരു രക്ഷയില്ല. താങ്ക് യു. യാ മോനെ പിന്നെയും പെട്ടു, എങ്ങനെ പോകും? കേട്ടോ, കുണ്ടും ചള്ളിയും ചപ്പിളിയും. മഴ പെയ്ത പെടും ഞങ്ങൾക്ക് ആദ്യേ അറിയാം. ഒക്കെ പൊന്തുട്ടോ. ശൂൻ്റെ ഉള്ളിൽ കൊള്ളായി, പെട്ടു ചീഞ്ഞ വള്ളം. എന്നിട്ട് എൻ്റെ ഒക്കെ മണത്ത് നാറും.
सोक्स तिमी वे निर्वाह और कुंड चवटिया इन प्रश्न आलग तिंगी पार्कने ऐरियाटो फ्रीट वीडा वल मंदिर इवे ओ मंदिर का नाम क्या भाई साहब? ए इसका गांव का नाम ए तिनसरिया उच्चारण प्रोनौंसियेशन सर ईशा चड़चु शूं पोटू हाँ या फोर्त अल निर्वाह पेटा वाला अवड़ा कुंड चाड़ी लैने मेल अब ऐसी वीडियो कुछ का मैं स्ट्रोंग आईकोटे वह वी अब माताजी का मंदिर इधाव गेट क्यों नाम इवड़ी इटत कैंटो इटतोटा पद इन टे रोट नाम आक्स ओ कैट मल कैट कॉइर कटा कुछ निकेनुट पूर्ण नाम नंजकूट रीस माइंडा पर स्टोर आल के रीस माइंड वैकुंदर निकू इधाटो टोल प्लाजा प्लाजा इंग्लिश प्लाजा नाम प्लाजा पर टोल प्लाज वरू हिंदी टोल प्लाचानो ऐसी इवे टोल प्लाज वर अड़ वरवलिवे टोल को मैं कोई ना इडी कटिको मह क्यों और बिलडिंग कंस मैं मह प्रतीक्ष आगे क्लौड मत मूड़े इंटवस्थ या ड्रसो पैंटू षर्टेल अवे मुयव नु कोटो कुछ सामाधान पुल इन रात्रि विधेयर तणुत विरचर वैको अलू स्थल कटी निकोटो कुछ निकू वीडियो एडिट कम विश्वल कम रिंग आव अब वीडियो एडिटाद नामिद अवे निको रोड अवड़े ऐसा और वेट इवे वन चोच्चु अब इवे साधन इवड़ी पर वीडू अगर अपुतपी अल तीटो ऐसी नमक एला सौकर्य तैसा वन समय चाय क्यों सीटें अब नाम मिश्री लाल थैंक यू सर थैंक यू बिग थैंक्स ओके नम्बर कुटे ईर च पचपन पी कुे चोच्चूटो अवड़े हॉटल अवड़े चोच्चु एलोड़ चोच्चु कास्ट इवे कुण ईर पचप कमें चोदा अब सू इन इन क्यों चेतरु बिग थैंक्स सर बिग थैंक्स बिग सल्यूट थैंक यू दिस गांव का नाम इसका नाम कनीश्वरिया कनीश्वरिया ओके राजस्थान लाटो ओके नागौर जिला ओके ओके थैंक यू सर थैंक यू बहुत खुशी हो गया थैंक यू सर अब इधर वीडू क्यों चाय उसका वीडियो ना ओके दीदी चाय वरुटो ऐलो नाम तणुत विरच निको ई कोटोल समाधान है अब मूं चाय थैंक यू दीदी थैंक यू नी कई मर अरे और नहीं नहीं एक 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 जी नहीं 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 थैंक यू सर थैंक यू धन्यवाद या नाम सल्च मिला नीतीलो अडी अब आर्मी है आर्मी नहीं ओके 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 थैंक यू ऐसी वाले सोषो ईर डाक्टर ऐटों कूड़ल नाम का नासी फेरगोन्स 1035 डी आई
ഇതാണ് ഇവരുടെ വീടും കാര്യങ്ങളൊക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നീടും കാണാം അപ്പൊ നമ്മക്കിതാ പുല്ലും കാര്യങ്ങളും തരാൻ വേണ്ടി പോവാണ്ടാ അപ്കാ നാം പോലെയാ ഭായ് സാബ് അപ്കാ നാം പ്രതാപ് ഓക്കെ നൈസ് ടു മീറ്റ് യു ഇതാ മോനുണ്ട് അപ്കാ നാം ഭാവി അജയ് പാൽ ഓക്കെ 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 എന്ത് കൊണ്ടുവരാനാണ് ഓ ബാർലി ആണ് ബാർലി ഏ ബാർലി ഏ ക്യാ ഗേഹൂ ഗേഹൂ ഓക്കെ നല്ല മഴ തണുത്ത് വിറക്കണുണ്ട് ഞങ്ങള് ഇവിടെയൊക്കെ പുല്ല് കാണുന്നുണ്ട് ഈ പുല്ലൊക്കെ അറിയാം കുറച്ച് കഴിഞ്ഞിട്ട് അറിയാം വേറെ നിർവാഹമില്ല അവിടെയൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ നമ്മളരിപ്പോ ഇപ്പൊ അറിയാൻ പോണത് വേറെ അവളുടെ സാധനം കാണുന്നുണ്ട് അത് എടുക്കാൻ കേട്ടോ ബൈസാബ് ഞാൻ പോലെ ഐസ ഐസ ഗ്രാസ് ആണ് ഇതർ ഏ ഗ്രാസ് മേ ഐസ കട്ടയാണ് കുഞ്ഞോ ജോ അരിവാടുത്തു ആ ഇത് ഫുള്ള് കട്ട് ചെയ്യാൻ പറയണോ ആ ഐസ ഐസന ഓക്കെ ആ സുഖ 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 വാല ആ ഓക്കെ താങ്ക് യു സാർ ആ ജി 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 ഏ അരിവാ എസ്കോ പാസ് അരിവാളന ഏ ആ അവിടെ ഉണ്ട് എന്താ ചോദിച്ചു ആ അപ്പൊ അത് നോക്കിയിട്ട് മതിയല്ലോ എന്നാ പറഞ്ഞ കേട്ടോ താങ്ക് യു സാർ താങ്ക് യു ധന്യവാദ് താങ്ക് യു ബിഗ് താങ്ക്സ് ഇത് കണ്ടെങ്കിൽ കോട മൂടി കിടക്കണം കേട്ടോ ഫുള്ള് കോട മൂടിക്കണം കേട്ടോ ഏ ഏതായാലും ഇങ്ങനത്തെ നല്ല മനുഷ്യന്മാരുണ്ടായതുകൊണ്ട് നമ്മൾ പെടാതെ കഴിച്ചിലാവുന്നുണ്ട് അടിപൊളി ഏരിയ കേട്ടോ ഇത് നോക്കിയിട്ട് ഇതാക്കാന്ന് ആ ആ ഇങ്ങോട്ട് വാങ്ങിട്ട് ഓക്കെ ഓക്കെ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഇതാ ഇവിടെ ഇതിൻ്റെ മക്കച്ചോളത്തിൻ്റെ തന്നെ ഇട്ട് ഇവിടെ ഇപ്പം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് എടുക്കാൻ വേണ്ടി പോരുന്നു അടിപൊളി കഴിച്ചിലായി പറയാണ്ടോ കൈയൊക്കെ ഒരു അതായി അപ്പം ഇതാട്ടെ സാധനം അപ്പം ഇത് എടുത്തുകൊണ്ട് നിൽക്കുകയാണ് പ്രദീപ് ഭായ് സാബ് അജയ് പാൽ അപ്പുറത്തുണ്ട് ഏതായാലും ഇനി ഇത് കൊടുത്തിട്ട് കാണാം അങ്ങനെ ഇതാ മഴ പെയ്തപ്പോൾ ഇവിടെ കയറിയിരുന്ന കേട്ടോ ഒരു രക്ഷയില്ല ഏതായാലും നമ്മളെ ബോയ് സാബ് നമുക്ക് എന്ത് ചെയ്തിരിക്കണ് നമുക്ക് നിൽക്കാനൊക്കെ ചാൻസ് വന്നിരിക്കണ് ഇവിടെ ഒരു കട്ടുറുമ്പൊക്കെ വന്നിട്ടോ കട്ടുറുമ്പ് അപ്പോൾ ഇതാ ഇവിടെ മൂന്ന് ബോയ് സാബ്മാർ ഏതായാലും തണുത്തിട്ട് ഇതാ ഒരു ബൈക്കും വന്ന് കയറി ഇരിക്കുകയാണ് ഹായ് നമസ്കാരം ബോയ് സാബ് അപ്പൊ നമ്മളെ ആ വീട്ടിലാട്ടോ വെച്ചിക്കണേ അവിടെയൊക്കെ ഫുള്ള് കോട മൂടിട്ടോ എന്താ ലുക്ക് ഒക്കെ നിങ്ങളെ അടിപൊളി ഇവര് നമ്മളെ കളിയൊക്കെ ചിരിച്ചാണ് ആ മലയൊക്കെ പോയി നിങ്ങക്ക് പഴയ വീഡിയോ കണ്ടറിയും അവിടെയൊക്കെ മല ഉണ്ടായിരുന്നത് ഇതാ ചുറ്റുവാകും ഇങ്ങനെ കേട്ടോ കുഞ്ഞൊക്കെ നിക്കണെങ്കിൽ വിറച്ച് നിക്കണേ ഏതായാലും കൂടിയിട്ട് നമ്മളിതാ ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്തിരിക്കണ കേട്ടോ നമ്മളിതാ ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്തിരിക്കണ് ഇനി എന്ത് ചെയ്യണം രാത്രി ഒന്നുമില്ലെങ്കിൽ ഇവിടെ നിൽക്കണം അല്ലെങ്കിൽ അവിടെ അവിടേക്ക് പോകണം ഈ ഒരു വീട്ടിൽ നമുക്ക് നിൽക്കാന്ന് പറയണം കേട്ടോ ഇവിടെ ഒരു ഷെഡുണ്ട് അയാളുതാണെന്ന് പറയണം ഏതായാലും ഹോട്ടൽ 2-3 കിലോമീറ്റർ അപ്പുറത്താണ് നോക്കട്ടെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്തെങ്കിലുമൊക്കെ ഓപ്പുണ്ടോ നോക്കട്ടെ ഇവിടെ ഉത്തരം ഒന്ന് എഡിറ്റ് ചെയ്യട്ടെ ഇനി ഏതായാലും വീഡിയോ എഡിറ്റ് ചെയ്യട്ടെ എങ്ങനെയുണ്ട് അൽക്കുലത്തായിട്ടില്ലേ തണുത്ത് വിറക്കട്ടോ ഇങ്ങനെ ഇരിക്കണോ ഇവല് നമ്മളെ വർത്താനം കെട്ടിയാണ്ട് പെരുഞ്ചിറി നമ്മളെ മയറ്റിക്കൊണ്ട് നിൽക്കുകയാണ് കോയി മുസ്കിലെ ഈ പണിക്കാരല്ല ഏ കട്ടുറുമ്പിക്കാ പോലെ കട്ടുറുമ്പിക്ക മക്കോട അപ്പൊ കട്ടുറുമ്പിന് ഇവിടെ പറയുന്ന പേര് മക്കോട കേട്ടോ ഏത് കട്ടുറുമ്പാണെന്ന് വെച്ചാൽ നമ്മളെ പാമ്പനുറുമ്പുണ്ടല്ലോ കറുത്തിട്ടുള്ള വലുത് അതിങ്ങനെ കയറി വന്നു നമുക്ക് ആകെ ഒരു സ്ഥലം കിട്ടിയതാ ഇപ്പൊ അതിന്റെ കടിമ്പാടി തണുപ്പത്ത് സഹിക്കൂല ദിസ് കിൻസരിയ അപ്പൊ കിൻസരിയിലാണ് നമ്മളുള്ളത് രാജസ്ഥാൻ പെട്ടു രണ്ടു ദിവസം മഴ ഉണ്ടാവും എന്ന് പറഞ്ഞത് കോട കണ്ട ഞങ്ങൾക്ക് അറിയാം ഒരു സാധനം ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ ഇവിടെ എന്താ ചെയ്യുക സർവൈവ് ചെയ്യുന്നുള്ളതൊക്കെ നമുക്ക് കാണട്ടോ ആരെങ്കിലുമൊക്കെ സഹായത്തിന് വരുമോ എന്തേ ഒന്നും അറിയില്ല ഏതായാലും ബോയ് സാബ് നല്ലൊരു മനുഷ്യനാണ് നല്ല സഹായവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് പുല്ലും കാര്യങ്ങളും ഞാൻ അവിടെ ഉണ്ട് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്
വളരെ സന്തോഷം. ഇതാണ് നമ്മളെ കട്ടറൂം കേട്ടോ. ക്യാ ബോലാ ഐസ മക്കോട, ഇതാണ് നമ്മളെ കട്ടറൂം മക്കോട മക്കോട. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരട്ട് പറഞ്ഞാണ് പിന്നീങ്ങനെ വന്നിങ്ങണ്. കയ്യൊന്നും നോക്കണ്ട കേട്ടോ, തണുത്ത് വരച്ച് കുറെ നേരമായി മയം കൊണ്ടുവരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കണ്ട മനസ്സിലാവും. ഓക്കെ ടിഷും പോയി മണിയായിട്ടോ. നമ്മളെ നാസ്തയാണ് ഈ കിടക്കുന്നത്. നാസ്ത അല്ല, ഉച്ചഭക്ഷണം. ഞാൻ ഓൾറെഡി ചായ കുടിച്ചു, കുഞ്ഞിനുള്ള ചായയും കൊണ്ട് പോകാണ് കേട്ടോ. പൈസ ഫുള്ള് കഴിഞ്ഞു കണ്ടില്ല. ബിസ്ക്കറ്റ് ഇതൊക്കെയാണ്. ഞാൻ ഇവിടെ ചെന്നിട്ട് കാണട്ടോ. വിറക്കട കടന്ന് നാലാളും കുത്തറന്ന് വിറക്കാണ്. അപ്പൊ ഒക്കെ വിറക്കണോക്കി ഇതാ വിറക്കണേ. ഹായ് പെരും കടിച്ചാൻ വരെ വേട്ടാ. ഇതാ വയസ്സാവ് ഇതാ അവിടെ നമ്മ പുല്ലും കാര്യങ്ങളൊക്കെ തന്നാണ്. ഓല അവിടെ ഉള്ളിൽ കെട്ടാൻ സ്ഥലമില്ല, അതാണ് വിഷയം കേട്ടോ. ഓൾക്ക് തോത്തും കാര്യങ്ങളില്ല, അവിടെ പെര മുഴുവൻ മൂടി. ഇപ്പൊ നമ്മളിങ്ങോട്ട് ആക്കിയാണ്. ഇപ്പൊ ഇവിടെ രണ്ടാളും പാടെ നിക്കോന്നുള്ളതാണ്. എന്താകും, ഒരു ഐഡിയ ഇല്ലട്ടോ. ആകെ ഈ ഒരു ഏരിയ ഇല്ലട്ടോ. ഈ ഒരു ഏരിയയിൽ ഇതാ നമ്മൾ രണ്ട് കുതിരാളുണ്ട്. അപ്പോ ആണ് ഈ തീരെ അടങ്ങി നിക്കണില്ല. പിന്നെ ഇതാ രണ്ട് ബേബീസും ഉണ്ട് കേട്ടോ. ഓക്കെ രണ്ടാളുണ്ട് കേട്ടോ. ഏതായാലും കൂടിയിട്ട് ഇതാ നിന്ന് തീരാൻ സ്ഥലമല്ല. അപ്പോ ആണ് ഈ ചവിട്ടലോട് ചവിട്ടലു. കുടുങ്ങി എന്ന് പറഞ്ഞാൽ കുടുങ്ങി. ഇപ്പൊ ഇവിടുന്ന് എന്തെങ്കിലും ചെയ്തിട്ട് ഇതായി ചെയ്യണം. ഇതാട്ടോ നമ്മളെ സഹായിക്കണ ബൈസാബാണ്. ഇത് ബൈസാബിന്റെ വീടാണ്. ക്യാമറയിൽ നോക്കുമ്പോൾ ഇത് ഫുള്ള് ലൈറ്റാണല്ലോ. ഇവിടെയൊക്കെ ഫുള്ള് ഡാർക്കായി കിടക്കാണ്, പൂരാ ഇരുത്തി. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ക്ലിയർ ഓർക്കേണ്ടി വരുന്നു. തോന്നുന്നു നമുക്ക് കമ്പിളിയും കാര്യങ്ങളൊക്കെ അളിയൻ സ്പോൺസർ ചെയ്തിരുന്നു കേട്ടോ. കമ്പിളി പോരാ, അതേമാതിരി തന്നെ നമ്മളെ ടെൻറ്റിൻ്റെ മേലെ വിരിച്ചുള്ള സീറ്റും കാര്യങ്ങളൊക്കെ അളിയൻ്റെ വകയാണ്. ബിഗ് താങ്ക്സ് അളിയൻ. വായിസാബാണ് നമുക്ക് വിറകും കാര്യങ്ങളൊക്കെ തരുന്നത് കേട്ടോ. അതാ കുഞ്ഞു വിറകും കൊണ്ട് പോവാണ്. ഇവിടെയൊക്കെ പെരു ഇരുട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് എന്താ അറിയില്ല, ക്യാമറ ഫുള്ള് തെളിഞ്ഞ കാണുന്നു കേട്ടോ. ആ മലയൊന്നും ഇപ്പോഴും ഉണർന്നിട്ടില്ല. അപ്പം ഇന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ആണ് കേട്ടോ. അടിപൊളി. അപ്പൊ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പരമാവധി ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.